എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ഇത് വല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഞാൻ അധികം വൈകാതെ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാണ്. ആദ്യമായി ഇങ്ങനെയൊരു അവസരം സംസാരിക്കാനൊരു അവസരം ഒരുക്കിത്തന്ന എസൻസ് ഗ്ലോബൽ കണ്ണൂരിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം കേൾക്കാനെത്തിയ എല്ലാ ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, നമുക്ക് സമയം ഒട്ടുമില്ല, അതുകൊണ്ട് മുന്നോട്ട്. 30th January 1948, രാജ്ഘട്ട്, ഡൽഹി. നിങ്ങൾ ആദ്യം കാണുന്ന പടം ലോർഡ് മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തറയിൽ വന്നിരിക്കുന്നതാണ്, ചമ്രം അടിച്ചിരിക്കുകയാണ്. അവർ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ക്രിമേഷൻ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്, തറയിലിരിക്കുക. രണ്ടാമത് ക്രിമേഷൻ ചടങ്ങാണ് കാണുന്നത്. ഗാന്ധി കൊല്ലപ്പെടുന്നത് 1948 ജനുവരി 30 തീയതിയാണ്. 30 തീയതി വൈകിട്ട് 5:17 എന്നാണ് പൊതുവിൽ പറയുന്ന സമയം. അന്ന് രാത്രി തന്നെ നെഹ്റു പ്രധാനമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. പിറ്റേ ദിവസം തന്നെയാണ് ക്രിമേഷൻ നടക്കുന്നത്. അധികം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, അധികം നീട്ടുന്നില്ല എന്ന് നമ്മൾ പറയും. ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകളാണ് ഈ വിതിൻ 24 hours ഇദ്ദേഹത്തിൻ്റെ മരണത്തോട് റെസ്പോണ്ട് ചെയ്ത് അവിടെ എത്തിയെന്നുള്ളത്. 20 lakh and more. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇതേപോലെ ഒരു ഓർഗനൈസ് ചെയ്യപ്പെടാത്ത ആൾക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഇത്രയും വലിയൊരു ശവസംസ്കാര ചടങ്ങ് ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത്രയധികം പങ്കാളിത്തമുണ്ട്. ഗാന്ധി ആരായിരുന്നു ഇന്ത്യക്കാർക്കെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പെർഹാപ്സ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡർ എവർ ലിവ്ഡ്. ഇത്ര ജനകീയനായ, ജനപിന്തുണയുള്ള ഒരു നേതാവ് ലോകത്തെങ്ങും ഇതുവരെ ജീവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അണ്ണാദുരയുടെ ചടങ്ങിനെക്കുറിച്ച് പറയാറുണ്ട്, ഈജിപ്തിലെ നാസറുടെ ചടങ്ങിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സമയമെടുത്തും ഓർഗനൈസ് ചെയ്തുമാണ് അത്രയും ആളുകൾ വരുന്നത്. ഗാന്ധിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധി മരിച്ചു വീണ സ്ഥലം, ആ പൂഴി ആളുകൾ വന്ന് വാരിക്കൊണ്ട് പോകുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് ഒരു 1 അടി താഴ്ചയുള്ള ആഴമുള്ള ഒരു കുഴിയായിട്ട് മാറി. ഈ മണ്ണിങ്ങനെ ആളുകൾ വാരിക്കൊണ്ട് പോകും. അവന് പിന്നെ വാരാൻ വരുന്നവരെല്ലാം ആ കുഴിയിലായിപ്പോകും എന്നുള്ള അവസ്ഥ. ഇങ്ങനെ അവസാനം ആ ഭാഗം കോൺക്രീറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ടായില്ല. നിങ്ങൾ നോക്കുക, പോസ്റ്റിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്ന അന്നത്തെ ഇലക്ട്രിക് പോസ്റ്റുകളാണ് അതിൻ്റെ മേളിൽ. ഇത് ഒരു മനുഷ്യനെ എൻ്റെ ശവശരീരം അവസാന നോക്ക് കാണാനായിട്ട് ജനങ്ങൾ കാണിക്കുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കുന്നൊന്നാണ്. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിമേഷൻ സംഭവിക്കുന്നു. അതിനുശേഷം ദ ഓഫീസസ് ഓഫ് ദ ഹിന്ദു മഹാസഭ ആൻഡ് ദ RSS വേ ബേൺ ഡൗൺ ബിക്കോസ് ഗോഡ്സെ ഹാർഡ് വർക്ക്ഡ് ഫോർ ബോത്ത് ഓർഗനൈസേഷൻസ്. അദ്ദേഹത്തിൻ്റെ അസോസിയൻ, അദ്ദേഹത്തെ കൊന്ന ആൾ ഗോഡ്സെ, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഹിന്ദു മഹാസഭയുമായിട്ടും RSSമായും ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് സംഘടനകളുടെയും ഓഫീസുകൾ തകർക്കുന്നു. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇവരുടെ ഓഫീസുകൾ തകർക്കുന്നു. അതുപോലെ തന്നെ ഈ ഗോഡ്സെ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, ചിത്ഭവൻ ബ്രാഹ്മിൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രം 15 പേരാണ് കൊല്ലപ്പെടുന്നത് കണക്ക്. ഇന്ത്യയിലെമ്പാടും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ, വലിയ മരങ്ങൾ വീഴുമ്പോൾ അടിയിലെ ഭൂമി ഒന്ന് വിറയ്ക്കും എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഡൽഹിയിൽ അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല, അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായ ചുമതലയേറ്റതിന് ശേഷം രാജീവ് ഗാന്ധി പറഞ്ഞ കാര്യം ഇതാണ്. ഏതാണ്ട് 3,300 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്, ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് 8,000 മുതൽ 17,000 വരെ സിഖുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഡൽഹിയിൽ മാത്രം ഏതാണ്ട് 2,800 സിഖുകാർ കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ ഇതിന് ശേഷമുള്ള ആക്രമം സിഖുകാർക്കെതിരെയുള്ളു. സോ ഇതിൻ്റെ ഒരു എംബ്രിയോണിക്കായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഗാന്ധിജി വധത്തിന് ശേഷം സംഭവിച്ചത്.
അതേസമയം ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം പല സ്ഥലങ്ങളിലും പല വീടുകളിലും മിഠായി വിതരണം നടന്നിട്ടുണ്ട്. സ്വീറ്റ്സ്, ലഡു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഗാന്ധിജിയുടെ മരണം ആഗ്രഹിച്ചിരുന്നവരും അത് കൊന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുമാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുന്നേ January 28, 1948 ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഇത് പലപ്പോഴും ഇന്ദിരാഗാന്ധി ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊല്ലപ്പെട്ടാൽ ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും പിന്നീട് അയാൾ അസാസിനേറ്റഡ് ആവുകയും ചെയ്യുമ്പോൾ ഇവരൊക്കെ പ്രവാചകത്വം ഉണ്ട് എന്ന് നമുക്കൊരു ധാരണ വരും. ആക്ച്വലി ഇത് ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ മരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇന്നലെയും പറഞ്ഞതാണ് എന്ന് പറയും. അത്ര ആ ഒത്തുവരുന്നു എന്നുള്ളതാണ്. ഈ ഒത്തുവരലാണ് പലപ്പോഴും വളരെ ഐറണി ആയിട്ട് വരുന്നത്. ഇഫ് ഐ ആം ടു ഡൈ ബൈ ദ ബുള്ളറ്റ് ഓഫ് എ മാഡ് മാൻ, ഐ മസ്റ്റ് ഡു സ്മൈലിംഗ്. ഗോഡ് മസ്റ്റ് ബി ഇൻ മൈ ഹാർട്ട് ആൻഡ് ഓൺ മൈ ലിപ്സ്, ആൻഡ് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് യു ആർ നോട്ട് ഷെഡ് എ സിംഗിൾ ടിയർ. ഏതെങ്കിലും ഒരു ഭ്രാന്തൻ്റെ വെടിയേറ്റ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കുമെന്നാണ്. എൻ്റെ ചുണ്ടുകളിൽ അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലും ദൈവം ഉണ്ടായിരിക്കും. ഗാന്ധിജി മരിച്ചു വീഴുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞു എന്നാണ് പൊതുവിൽ പറയുന്നത്. പിന്നെ അത് കണ്ണിക്കപ്പെട്ടു. അതിനുശേഷം ആഫാ ചാറ്റർജി, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ വാക്കിംഗ് സ്റ്റിക്സ് ഓഫ് ഗാന്ധിജി, അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു പടമുണ്ട്, കമലഹാസൻ്റെ ഒരു പടമുണ്ട്, ഹേറാം. അപ്പോൾ എന്തോ അവസാനത്തെ എന്തോ പറഞ്ഞു എന്നുള്ളത് പ്രധാനമല്ല, പക്ഷേ അടിമുടി റിലീജിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, അടിമുടി സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പറഞ്ഞിട്ടുണ്ടാവാം, ആയിക്കോട്ടെ. അപ്പോൾ ഗാന്ധിജിയുടെ മരണത്തിൻ്റെ കാരണമാണല്ലോ ഇത് അന്വേഷിക്കുന്നത്. കാരണം ഒറ്റ വാക്കിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു കാര്യം നമ്മൾ പറയാം, ഇന്ത്യ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ടു നേഷൻ തിയറി, അത് മുസ്ലിം ലീഗിൻ്റെ തിയറി ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. 1867 ഹിന്ദു ഉർദു വിവാദം ഉണ്ടായപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയം, അല്ലെങ്കിൽ അദ്ദേഹം റെഫർ ചെയ്തൊരാശയമാണ്. പിന്നീട് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു അക്രമ പരമ്പര കൽക്കട്ടയിൽ 1946 August 16 തുടങ്ങി വെച്ച അക്രമ പരമ്പര, ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4000 പേരെയാണ് കൽക്കട്ടയിലെ തെരുവീതികളിൽ കൊന്നൊടുക്കിയത്. കടകളാണ്, കടകളിൽ കയറുക, ഈ വടി ഇരുമ്പ് ദണ്ട് വെച്ച് തലയടിച്ച് പൊട്ടിക്കുക, തലേന്ന് വരെ സാധനം വാങ്ങിച്ചവർ ദണ്ടുമായിട്ട് തന്നെ കാണാനെത്തുന്ന കച്ചവടക്കാരൻ്റെ ആ ഒരു വിഭ്രാന്തി ഒന്ന് മനസ്സിൽ കാണുക. അങ്ങനെയാണ് കൽക്കട്ട ഉൾപ്പെടെയുള്ള ബംഗാളിലെ സ്ഥലങ്ങളിലെല്ലാം കലാപം ഉണ്ടാകുന്നതും. ആ കലാപം പിന്നീട് ബീഹാറിലേക്ക് പോകുന്നു, പഞ്ചാബിലേക്ക് വരുന്നു. ആ ഒരു വർഷം കൊണ്ട് ഒന്നുകിൽ രാജ്യം തരിക അല്ലെങ്കിൽ ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള നിലപാട്, അതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒന്നിൽ തരിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ആളുകൾ കൊല്ലപ്പെടും എന്നുള്ളതാണ്. ഈ രണ്ട് രാജ്യങ്ങൾ വേണമെന്നുള്ള തിയറി, ടു നേഷൻ തിയറി, യഥാർത്ഥത്തിൽ ഗാന്ധി ആണ് വിഭജനത്തിന് കാരണം എന്നുള്ള ഒരു ആരോപണത്തിലാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. പക്ഷേ ഈ തിയറി യഥാർത്ഥത്തിൽ ഫലം ചെയ്യുന്നത് ഗാന്ധിജിക്കല്ല. ഗാന്ധി രാജ്യം രണ്ടാവുന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ഗുണമൊന്നുമില്ല. ഗുണമുണ്ടായിരുന്ന ഒരു കൂട്ടർ മുസ്ലിം ലീഗാണ്, മറ്റൊരു കൂട്ടർ ഹിന്ദു മഹാസഭ പോലെയുള്ള എക്സ്ട്രീം ഹിന്ദു ഓർഗനൈസേഷൻസാണ്. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു മഹാസഭ പോലെയുള്ള ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഇന്ത്യ ഭരിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. മുസ്ലിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഇൻഹറൻ്റായിട്ടൊരു പ്രശ്നമുണ്ട്, അമുസ്ലിങ്ങളുടെ കീഴിൽ ഭരണത്തിന് കീഴിൽ ജീവിക്കുക എന്ന് പറയുന്നത് അവർക്കും അത്ര അവർ ഇൻഹറൻ്റായിട്ട് തന്നെ എതിർക്കുന്ന ഒരു ആശയമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി മതപരമായി അവരത് സഹിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇറ്റ്സ് എ ടോളറൻസ്, ദാറ്റ് സംതിങ് ഐ ഓൾവേസ് ടോക്ക് അബൌട്ട്. സ്നേഹമല്ല നമുക്ക് വേണ്ടത്, സഹനം ആണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പലപ്പോഴും ആ സ്നേഹം കപടമായിരിക്കും. പക്ഷേ സഹിക്കുക എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യുക്തിസഹമായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ടോളറൻസ്. ആ ടോളറൻസാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. കോൺഗ്രസ് പൊതുവിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഉദാഹരണമായിട്ട് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപേഷ് ബാഗൽ, അദ്ദേഹം പറയുന്നത്
ഈ രണ്ടാം രണ്ട് രാജ്യങ്ങൾ എന്നുള്ള തിയറി ഹിന്ദു മഹാസഭ തന്നെ മുന്നോട്ട് വെച്ചാണ്, ആദ്യം മുന്നോട്ട് വെക്കുന്ന അവരാണ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ പൗരത്വ ബില്ലിൻ്റെ ചർച്ചയോടനുബന്ധിച്ച് മനീഷ് തിവാരിയുടെ ഒരു റിപ്ലൈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ 1935 അഹമ്മദാബാദിൽ വെച്ച് ഹിന്ദു മഹാസഭ അംഗീകരിച്ച പ്രമേയത്തിൽ തന്നെ ടു നേഷൻസ് തിയറി ഉണ്ട്, രാജ്യത്തെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉള്ളവരായിരുന്നു, പിന്നീട് രാജ്യം ഡിവൈഡ് ചെയ്തത് ഗാന്ധിജിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ ആണ് നമ്മൾ നിന്ന് പോയ ആദ്യത്തെ രാജ്യം. രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായി. അങ്ങനെ മൊത്തം മൂന്ന് രാജ്യങ്ങൾ കഴിഞ്ഞ 1947 ശേഷം നമ്മൾ കാണുന്നു. 71 ബംഗ്ലാദേശ്. ഈ ഒരു പുസ്തകം നിങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഹുസൈൻ ഹക്കാനി എന്ന് പറയുന്ന ഒരു ചരിത്രകാരനും ഒരു ചിന്തകനുമാണ് പാകിസ്ഥാനിലുള്ള. അദ്ദേഹം പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ, ബംഗ്ലാദേശ് ഉൾപ്പെടെ ഉള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ 19% ജനങ്ങളാണ് പാകിസ്ഥാനിൽ. 19% ജനങ്ങളും 17% റിസോഴ്സസ്. രാജ്യം എത്ര ന്യൂനപക്ഷമാണ് എന്ന് ആലോചിച്ച് നോക്കാം. ഓൺലി 19% ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് 17% ഓഫ് ദ റിസോഴ്സസ്, ബട്ട് ദേ ഹാഡ് 33% ഓഫ് ദ ആർമി. അതാണ് ഒരു വലിയ വ്യത്യാസം. കാരണം അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ നോർദേൺ ഹെഡ്ക്വാർട്ടേഴ്സ് റാവൽപിണ്ടിയിലാണ്. അതിൻ്റെ റാവൽപിണ്ടി മുഴുവൻ പാകിസ്ഥാന് കിട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറന്നു വീണ ഉടനെ സാധാരണ മനുഷ്യക്കുട്ടികൾ എഴുന്നേറ്റ് നടക്കാറില്ല, 2-3 ഒരുപാട് പരിലാളനകളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ പിറന്നു വീണ പാകിസ്ഥാൻ അടുത്ത മാസം തന്നെ കാശ്മീരിലേക്ക് തള്ളിക്കയറുന്നത് ഈ 33% വരുന്ന ആർമിയുടെ പിൻബലത്താൽ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വരുന്ന നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ 1947 പിറന്ന കുട്ടിയല്ല, മറിച്ച് ഖിൽജിമാരുടെ കാലം തൊട്ട്, മുഹമ്മദ് ബിൻ കാസിം സിന്ധ ആക്രമിക്കുന്ന തൊട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നുവെന്നും അത് പിന്നീട് സാക്ഷാത്കരിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് പാകിസ്ഥാനിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എനിക്കറിയാം പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും രാഷ്ട്രപിതാവുമായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം ഒരു ഷിയ ആയിരുന്നു. ഷിയ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ വെള്ളിയാഴ്ച പള്ളികൾ ബോംബിട്ട് പൊട്ടിക്കാനായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ പാകിസ്ഥാനിൽ പൊട്ടുന്ന പള്ളികൾ മുഴുവൻ ഷിയകളുടേതാണ്. ഷിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ന്യൂനപക്ഷമാണ്. തൊട്ടടുത്ത് ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള ഇറാനുണ്ട്. 90+ ഷിയാസ് ആണ് പെർസെൻറ്റേജ് പ്ലസ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അറൌണ്ട് 26% ഷിയാസ് ഉണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ ഒരു ഷിയ പ്രസിഡൻ്റ് ആകുന്നതിനെക്കുറിച്ച് ഇന്ന് പാകിസ്ഥാനിൽ സംസാരിക്കാൻ പോലും സാധിക്കില്ല. അതിനേക്കാൾ രസം പാകിസ്ഥാൻ്റെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന മുഹമ്മദ് സഫറുള്ള ഖാൻ UNലൊക്കെ ഒന്നാന്തരമായി പ്രസംഗിക്കുമായിരുന്നു. നമ്മുടെ കൃഷ്ണമേനോനെ വരെ അടിച്ച് തോൽപ്പിച്ചു എന്ന് വെച്ചാൽ സംസാരത്തിലൂടെ അടിച്ച് തോൽപ്പിച്ചു വളരെ മിടുക്കനായിട്ടുള്ള വിദേശകാര്യ സഫറുള്ള ഖാൻ. അദ്ദേഹം ഒരു അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇന്ന് അഹമ്മദിയക്കാർ പാകിസ്ഥാനിൽ ആരാണ് എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക, അവർ അമുസ്ലിങ്ങളാണ്, അവർ മുസ്ലിങ്ങളെ അല്ല. എന്നിട്ടാണ് അവർക്ക് വേറൊരു സാധ്യതയില്ല. ഗാന്ധിജിയെ കൊന്ന ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഗോഡ്സെയാണ്. ഗോഡ്സെ ഒരു 37 ഗാന്ധിജിയെ കൊല്ലുന്നത്. അവിവാഹിതനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. ചിത് ഭവൻ എന്ന് പറയുന്നത് ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, പവൻ എന്ന് പറഞ്ഞാൽ പവനമായ എന്നല്ലേ, മനസ്സ് വളരെ ശുദ്ധമായതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. സവാർക്കറും ഗോഡ്സെയും അവർ തമ്മിൽ ഗുരു ചേല ബന്ധമായിരുന്നു. രണ്ടുപേരും ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നു, ഒരുപാട് സാമ്യങ്ങളുണ്ട്. സവർക്കർ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ എന്ന് പറയുന്നത് RSS ഹിന്ദുത്വയിൽ നിന്ന് വ്യത്യസ്തമാണ്. സവർക്കർ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ എതിർത്ത വ്യക്തിയാണ്, കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്ത വ്യക്തിയാണ്. ഗോഡ്സെ അങ്ങനെ തന്നെ. ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നതിന് ശേഷം കോടതിയിൽ, ട്രയൽ കോർട്ടിൽ സമർപ്പിക്കുന്ന അഫിഡാവിറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങുന്നത് തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കാരണമായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, അതിനെതിരെ താൻ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ കണ്ണിക നിങ്ങൾ വായിച്ചു നോക്കുക, ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് വാട്ട് RSS പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് മനുസ്മൃതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടു സീ ദ ഡിഫറൻസ്. ഇപ്പോൾ ഗോൾവാൾക്കറിനെ പോലെയുള്ള ഒരുപക്ഷേ RSSന്റെ താത്വിക നിലപാടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി,
അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പില്ലറാണ് എന്നാണ്, സംരക്ഷിച്ചിരുന്ന ഒരു നെടുന്തൂണായിരുന്നു എന്നാണ്. അപ്പോൾ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സവാർക്കർ ആൻഡ് ആർ എസ് എസ്. സവർക്കറെ പലപ്പോഴും കളിയാക്കി പറയാറുണ്ടായിരുന്നു, ആർ എസ് എസ്സുകാർക്ക് എന്താ പണി? ആഹാരം കഴിക്കുക, ബൈട്ടക്ക് നടത്തുക, വിശ്രമിക്കുക, ഈ മൂന്ന് പരിപാടി അവർക്കുള്ളൂ എന്ന് കളിയാക്കി പറയാം. മാത്രമല്ല, ആർ എസ് എസ് ഒളിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, രാഷ്ട്രീയത്തിലൊന്നും നേരിട്ട് ഇടപെടില്ല, പുറകോട്ട് വലിഞ്ഞു നിൽക്കും. ഹിന്ദു മഹാസഭ അങ്ങനെയായിരുന്നില്ല. ഹിന്ദു മഹാസഭ ശരിക്കും തുടങ്ങുന്നത് 1909 മിന്റോ മോർലി പരിഷ്കാരം ഇവിടെ വരുന്നു എന്നൊക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ ജനനവും ആ വർഷം തന്നെ. അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ പഞ്ചാബിൽ ഹിന്ദുസഭ ഉണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ പല സംസ്ഥാനങ്ങളിലും ഹിന്ദുസഭകളുണ്ടാവും. ഈ സഭകളുടെ ഒരു കോർഡിനേഷനായിട്ടാണ് ഹിന്ദു മഹാസഭ ഉണ്ടാവുക. ഇതുകൊണ്ട് 1921 ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ ഒരു ശരിക്കും ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് തുടങ്ങിയ ഒരു സംഘടനയല്ല ഹിന്ദുക്കളുടെ റെസ്പോൺസ്. കാരണം 1909 ആകുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മുസ്ലിങ്ങൾക്ക് കൊടുക്കും. അതായത് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി മണ്ഡലം, അവിടെ മുസ്ലിങ്ങൾ മത്സരിക്കുക, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുക, മുസ്ലിങ്ങൾ ജയിക്കുക. അതായത് കൺട്രി വിതിൻ ദ കൺട്രി എന്ന് പറയും. അതാണ് മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിൻ്റെ റിഫോംസിൻ്റെ ഒരു അടിസ്ഥാനം. അതോടുകൂടിയാണ് ശരിക്കും പാലും വെള്ളവും പോലെ ഈ സൊസൈറ്റി തിരിയുന്നത്. പാലും വെള്ളവും തമ്മിൽ തിരിയില്ല, പക്ഷേ മനുഷ്യർ തമ്മിൽ തിരിയും. സി, ഇദ്ദേഹത്തെ കൊല്ലാൻ ഉപയോഗിച്ച റിവോൾവറാണ്. ഞാൻ ആർ എസ് എസും ഹിന്ദു മഹാസഭ എന്നുള്ളൊരു വ്യത്യാസം വീണ്ടും ഒരു കാര്യമൂടെ പറയേണ്ട. അതായത് ഈ പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട്, ഇത് ഏതെന്താ, ഇത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നു, ആർ എസ് എസ് എന്ന് പറയുന്നു. ആർ എസ് എസ് ഉണ്ടാകുന്ന 1925 ഹിന്ദു മഹാസഭ അതിനു മുന്നേ ഉണ്ട്. ആർ എസ് എസിലുള്ള പല ആൾക്കാരും ഹിന്ദു മഹാസഭയിൽ ഉണ്ട്, ഹിന്ദു മഹാസഭയിലുള്ള പല ആൾക്കാരും ആർ എസ് എസിലുണ്ട്. ഇത് ഏതാ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. മനസ്സിലായി? ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു പാക്ക്, ഒരു ഷഫ്ലിംഗ് ആണ്. അപ്പോൾ ആർ എസ് എസ്സുകാർ പറയും ഗോഡ്സ് ആർ എസ് എസ്സുകാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ്സ് ആർ എസ് എസ്സുകാരനല്ല, കാരണം ആർ എസ് എസിന് ആരുമില്ല യഥാർത്ഥത്തിൽ. അവർക്ക് മെമ്പർഷിപ്പും ഇല്ല, മാസവരി ഇല്ല, കുടിശ്ശികയില്ല, റെസിപ്റ്റും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ബൈട്ടക്കിലേക്കോ ഏത് ശാഖയിലേക്കോ ഇന്ന് നടന്നതെല്ലാം അവിടെ എക്സസൈസോ എന്താണ് ചിന്തകളോ ഫിലോസോഫിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നടത്താം, ഒരാഴ്ച പോകാൻ പോകാതിരിക്കാം. ആർ എസ് എസിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ കോറാണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്. അതിൻ്റെ പുറത്തുള്ള ഈ ശാഖകൾ അവർ അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടോ ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗോഡ്സെ ആയിരുന്നു എന്നും പറയാം, അല്ലായിരുന്നു എന്നും പറയാം. അംഗത്വ ഫീസൊന്നും കാണിക്കാൻ പറ്റില്ല, റെസീറ്റ് കാണിക്കാൻ പറ്റില്ല, മെമ്പർഷിപ്പ് റോളും ഒന്നുമില്ല. പക്ഷേ ഗോഡ്സെ ആർ എസ് എസിൽ ബൗദ്ധിക് കാര്യവാഹം ആയിരുന്നു. അത് ഗോഡ്സെ എഴുതിയിട്ടുണ്ട്. പക്ഷേ കോർട്ടിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഗോഡ്സെയെ താൻ ആർ എസ് എസ്സുകാരനല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആർ എസ് എസ് അത്രമാത്രം പ്രതിരോധത്തിലായി. അപ്പോൾ ഗോൾവാൾക്കറിനെ പോലെയുള്ളവരെ രക്ഷിക്കുക, ആർ എസ് എസിനെ രക്ഷിക്കുക, അതൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ആർ എസ് എസ്സിലല്ല എന്ന് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പുറത്തു പോയി. ഇതാ ആർ എസ് എസ്സിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇങ്ങനെ പുറത്തു പോകുന്നില്ല, അകത്ത് വരുന്നില്ലെങ്കിൽ പുറത്തും പോകുന്നില്ലല്ലോ. പിന്നെ സി പി എമ്മിലൊക്കെ പറയുന്നതാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജിവെക്കാൻ അവകാശമില്ല. സി പി എമ്മിൽ നിങ്ങൾ രാജിവെച്ചു എന്നൊക്കെ പറയുന്നതാണ്, പാർട്ടിക്ക് നിങ്ങളെ പുറത്താക്കുക, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ലൈൻ, അതാണ് ആ ഒരു രീതിയിലാണ് ഇതും പോകുന്നത്. ഈ പിസ്റ്റളാണ്, ഗോളിയറിൽ നിന്നാണ് ഈ പിസ്റ്റള് നാദറാം ഗോഡ്സിൻ്റെ കയ്യിലെത്തുന്നത്. രണ്ട് ദിവസം സഞ്ചരിച്ച് സി ആർ എസ് എസ് ആണോ ഹിന്ദു മഹാസഭയാണോ ഗാന്ധിജിയെ കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും അന്ന് ഗാന്ധിജിയെ കൊല്ലേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു നിങ്ങളൊരു കൊലയൊക്കെ നടത്തണമെങ്കിൽ നിങ്ങൾക്കൊരു റീസൺ വേണം, ഒരു മോട്ടിവേഷൻ വേണം, ഒരു ഇൻറ്റൻഷൻ വേണം. വേറെ ആർക്കും അന്ന് അത്ര ഒരു താല്പര്യമില്ല. എതിർവിഭാഗത്തുള്ള മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾക്ക് ഗാന്ധിജി പോയിട്ട് ഒന്നും നേടാനില്ല. ഗാന്ധിജി ഉള്ളതാണ് അവർക്ക് എന്തുകൊണ്ട് നല്ലത്. മറ്റൊന്ന് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാർക്കും ഗാന്ധിജി പോയിട്ട് ഒന്നും നേടാനില്ല, ഗാന്ധിജി ഉള്ളതാണ് അവർക്കും നല്ലത്. അപ്പോൾ ഗാന്ധിജി ഒരു ശല്യമായിരുന്നത് ഇവിടുത്തെ ഹിന്ദുത്വ ഫോഴ്സിന് മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം 39 അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. ഇനി നാദറാം ഗോഡ്സെയുടെ കൂടെ 8 ശരിക്കും അവസാന ഘട്ടത്തിൽ കുറ്റാരോപിതരായി മാറുന്നത്. അതിൽ വി ഡി സവാർക്കറിനെ ഹി വാസ് ഓണറബിളി അക്യൂറ്റഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുക, മതിയായ തെളിവുകളില്ല. കാരണം ഒരു അപ്രൂവർ ഉണ്ടായിരുന്നു, ഒരു മാപ്പുസാക്ഷി ഉണ്ടായിരുന്നു, ദിഗംബർ ബാഡ്ജെ എന്ന് പറയുന്ന
ആ വ്യക്തി. അദ്ദേഹം സവർക്കറിനെതിരെ തെളിവ് കൊടുത്തു. ഈ പ്രതികളെല്ലാം സവർക്കറിൻ്റെ വീട്ടിൽ പോയി കണ്ടെന്നും കണ്ട സമയത്ത് സവർക്കർ ഇറങ്ങി വന്നിട്ട് വിജയിച്ചു വരൂ എന്ന് ആശീർവദിച്ചെന്നും തിരിച്ച് കാറിൽ പോകുന്ന സമയത്ത് ഗാന്ധിജിയുടെ 100 വർഷങ്ങൾ തീരാറായി. അത് ഗാന്ധിജി 100 വർഷം ജീവിക്കുമെന്നാണോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ 100 വർഷമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഭാഗ്യ പറയുന്നത് 100 ഇയേഴ്സ് ഓഫ് ഗാന്ധിജി ഇസ് ഓവർ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ദിഗംബർ ഭാഗ്യ കോടതിയിൽ പറഞ്ഞത് മാപ്പുസാക്ഷിയായിട്ട്. പുള്ളി ശരിക്കും ഗൺ, അതായത് വെടിമരുന്നൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇതിനെ കൊറോബറേറ്റ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് ഇല്ലാതായിട്ട്, ഒരാളൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കാൻ പറ്റില്ല. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന എവിഡൻസ് വേണം. ഒരാളൊരു കാര്യം കൗണ്ടർ എവിഡൻസ് വന്നിട്ട് രണ്ടും തമ്മിൽ ടാലി ആയെങ്കിൽ മാത്രമേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ ടെക്നിക്കലി അബ്സോൾഡ് ആയിട്ടുള്ള, അക്യൂറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സവർക്കർ. അതേസമയം 1961 ശേഷം കപൂർ കമ്മീഷൻ ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന കമ്മീഷൻ്റെ മുന്നിൽ വേറെ 2 പേര് വന്ന് ഇതിനുള്ള കൊറോബറേറ്റിംഗ് എവിഡൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് സവർക്കർ മരിച്ചു കഴിഞ്ഞു. 66 സവർക്കർ മരിക്കുകയാണ്. അപ്പോൾ സവർക്കറിന് ഇത് പങ്കുണ്ട് എന്നുള്ള വളരെ കൃത്യമാണ്. കാര്യം സവർക്കറാണ് നാദറാം ഗോഡ്സെയുടെ പത്രത്തിന് ധനസഹായം കൊടുക്കുന്നത്. അന്നത്തെ നിലയിൽ 15,000 രൂപയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാദറാം ഗോഡ്സെ പറയുന്നതെല്ലാം തന്നെ സവർക്കറുടെ ആശയങ്ങളാണ്. അവർ തമ്മിൽ അത്ര ബൗദ്ധികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ചെക്കിടപാടുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം എവിഡൻസ് ഉണ്ടായിരുന്നു. ഓരോ സമയം പോയി കാണും. ഇതിന് മുന്നേ നടന്നിട്ടുള്ള റൈഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ അക്രമ സമരങ്ങളിൽ ഇതിലെല്ലാം തന്നെ സവർക്കറും ഗോഡ്സെയുമായിട്ട് ബന്ധപ്പെട്ടതിന് തെളിവുകളുണ്ട്. ഇത് ഈ 8 പേരിൽ 2 പേരെയാണ് യഥാർത്ഥത്തിൽ തൂക്കിക്കൊല്ലുന്നത്. നാരായണ ആപ്തേയും നാദറാം ഗോഡ്സെയും പിന്നെ ബാക്കി 6 പേര്, അതിലൊരാളെ ഒഴിവാക്കി, സവർക്കറിനെ ഒഴിവാക്കി, ബാക്കി 5 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ്. അതിലൊരാളായിരുന്നു ഗോപാൽ ഗോഡ്സെ, അതായത് നാദറാം ഗോഡ്സെയുടെ ഇളയ സഹോദരൻ. നാദറാം ഗോഡ്സെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മൂക്കിൽ മൂക്കുത്തിയിട്ട രാമൻ എന്നാണ്. കാരണം നാദറാം ഗോഡ്സെയുടെ 3 സഹോദരന്മാർ മൃതിയടഞ്ഞു. അകാലത്തിൽ മൃതിയടഞ്ഞപ്പോൾ ആൺകുട്ടികൾ ആ വീട്ടിൽ വാടില്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം അവരുടെ മാതാപിതാക്കൾക്കുണ്ടായി. അവർ ചെയ്തത് പിന്നെ ജനിച്ച നാദുറാമിനെ രാമചന്ദ്രൻ അങ്ങനെ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഒരു പെൺകുട്ടിയായിട്ട് വളർത്തി, മൂക്കിൽ ഇതൊക്കെ മുക്കുത്തിയൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തി. എന്നിട്ട് 5-ാമത്തെ കുട്ടി ജനിക്കുമ്പോഴാണ്, ഗോപാൽ ഗോഡ്സെ ജനിക്കുമ്പോഴാണ് ഇയാളെ വീണ്ടും ആണാക്കി കൺവേർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ നാദുറാം എന്നുള്ള ഒരു പേര് തന്നെ വരുന്നത്. ഈ ഗോപാൽ ഗോഡ്സെ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി തൂക്കിക്കൊല്ലുന്നില്ല. പുള്ളിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. നാദറാം ഗോഡ്സെ കോർട്ടിൽ കൊടുക്കുന്ന അഫിഡേവിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പിന്നീടാണ്, ഒരുപാട് ശേഷമാണ് ഗോപാൽ ഗോഡ്സെ ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് പുസ്തകം ഉണ്ടാക്കുന്നത്. ഗോപാൽ ഗോഡ്സെ അതിനകത്ത് പറയുന്ന ഒരു, ആ പുസ്തകത്തിൽ പറയുന്ന ഒരു ഒരു എൻകൗണ്ടറാണിത്. മഹാത്മാഗാന്ധിയുടെ പുത്രനായിട്ടുള്ള ദേവദാസ് ഗാന്ധി നാദറാം ഗോഡ്സെയെ കാണാനെത്തുന്നു. അപ്പോൾ നാദറാം ഗോഡ്സെ ഗോപാൽ ഗാന്ധിയോട് ദേവദാസ് ഗാന്ധിയോട് പറയുന്നു, ഐ ആം നാദറാം വിനായക് ഗോഡ്സെ, ദ എഡിറ്റർ ഓഫ് ഡെയിലി ഹിന്ദു രാഷ്ട്ര. ഐ ടു വാസ് പ്രസൻറ്റ് ദെയർ, ദാറ്റ് മീൻസ് ഗാന്ധിസ് മർഡർ. ടുഡേ യു ഹാവ് ലോസ്റ്റ് യുവർ ഫാദർ ആൻഡ് ഐ ആം ദ കോസ് ഓഫ് ദാറ്റ് ട്രാജഡി. ഐ എം വെരി മച്ച് ഗ്രീവ്ഡ് അറ്റ് ദ ബിറേവ്മെന്റ് ദാറ്റ് ഹാസ് ബിഫാലൻ യു and the rest of your family. Kindly believe me. ഞാനാണ് നാദറാം ഗോഡ്സെ. ഞാൻ കാരണമാണ് നിങ്ങളുടെ കുടുംബത്തിന് ഇത്ര വലിയ ദുരിതങ്ങൾ ഉണ്ടായത്. ഞാൻ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കൈൻഡ്ലി ബിലീവ് മീ, ഐ വാസ് നോട്ട് പ്രോംപ്റ്റഡ് ടു ഡു ദിസ് വിത്ത് എനി പേഴ്സണൽ ഹേറ്റ്രഡ്. എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഗാന്ധിജിയെ കൊന്നത്. ഓർ എനി ഗ്രഡ്ജ് ഓർ എനി ഈവിൾ ഇൻറ്റൻഷൻ ടുവേർഡ്സ് യു, നിങ്ങളോടും എനിക്ക് യാതൊരു വെറുപ്പോ വിദ്വേഷവും ഇല്ല. ദൻ വൈ ഡിഡ് യു ഡു ഇറ്റ്, നിങ്ങൾ പിന്നെ എന്തിനത് ചെയ്തു എന്ന് ദേവദാസ് ചോദിക്കുന്നു. അപ്പോൾ നാദറാം പറയുന്നു, ദ റീസൺ ഈസ് പ്യുവർലി പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. കാരണം രാഷ്ട്രീയം മാത്രമാണ്, പ്യുവർലി പൊളിറ്റിക്കൽ. ഇതിനെക്കുറിച്ച് ദേവദാസിൻ്റെ മറുപടിയൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ ആ ഒരു പ്യുവർലി പൊളിറ്റിക്കൽ, ദാറ്റ് വാസ് ഹിസ് ആർഗ്യുമെന്റ്. ഗാന്ധിജിയെ കൊല്ലാനായിട്ട് യഥാർത്ഥത്തിൽ 6 തവണയാണ് ശ്രമം നടക്കുന്നത്.
സിക്സ് ടൈംസ്. അഞ്ചെണ്ണം പരാജയപ്പെടുന്നു, അഞ്ച് അബോർഷന് ശേഷം ഉണ്ടാകുന്ന കുട്ടിയാണ് ആറാമത്തെ. ആളുകൾ പറയാറുണ്ട് വിഭജനത്തിന് കാരണമായതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നത്. 1934 ഇന്ത്യ വിഭജിക്കുമെന്ന് ആർക്കും അറിയില്ല, ആരുടെയും മനസ്സിലേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ 1934 ഗാന്ധിജിക്കെതിരെ വധശ്രമം ഉണ്ടായി. 1944 വീണ്ടും 10 വർഷത്തിന് ശേഷം വധശ്രമം ഉണ്ടായി. 1948 14 വർഷത്തിന് ശേഷം വധശ്രമം ഉണ്ടായി. 2 ആഴ്ച സമയത്തിനുള്ളിൽ 2 തവണ വധശ്രമം ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനും വിഭജനമാണോ പ്രശ്നം എന്നാലോചിക്കുക. ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്, എൻ്റെ ശവത്തിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയെ വിഭജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഗാന്ധി. ഗാന്ധിജി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആരുടെയും വശം ചേർന്ന് പറയുകയല്ല. ഗാന്ധിജി ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഞാൻ തീരെ ഇഷ്ടപ്പെടാത്ത ആൾ കൂടിയാണ്. അതുകൊണ്ട് സൈഡ് ചേർന്ന് ഞാൻ പറയുകയാണെന്ന് കരുതരുത്. സി, ഗാന്ധിജിയായിട്ടുള്ള വധശ്രമങ്ങളുടെ പിന്നിലെല്ലാം ഗോഡ്സെ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും ഗോഡ്സെ ഉണ്ടായിരുന്നു. ഗോഡ്സെ ഒരു നിഴല് പോലെ ഗാന്ധിജിയുടെ പുറയിലുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഈ മലയാളത്തിലൊക്കെ കാലൻ നിങ്ങളുടെ പുറയിൽ ഇങ്ങനെ ഒരു നിഴല് പോലെ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. പൂനെ എപ്പോഴും ഗാന്ധിജിയുടെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പൂനെ വധശ്രമവും ഗാന്ധിജി പൂനെ എപ്പോഴും. മഹാരാഷ്ട്ര, അവിടെയുള്ള ആളുകൾ, ഹിന്ദു മഹാസഭ, RSS, ഈ 6 ശ്രമങ്ങളിലും ഹിന്ദു മഹാസഭയും RSSഉം ഇൻഡയറക്ട്ലിയോ ഓർ ഡയറക്ട്ലിയോ എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം ഞാൻ ഈ പ്രസംഗം ഇവിടെ നടത്തുമ്പോഴും RSSകാരാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് ഞാനിവിടെ പറയില്ല. കാരണം പറഞ്ഞാൽ ഞാൻ അകത്താകും. ഇന്ത്യയിൽ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് RSS ആണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് പറയുന്നത് കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യമായി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക നമുക്ക്? നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ വാസ് ഇൻ June 25, 1934. ഗാന്ധിജി വാസ് സപ്പോസ്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ഇൻ കോർപ്പറേഷൻ സ്റ്റേഡിയം പൂനെ, കോർപ്പറേഷൻ ഓഡിറ്റോറിയം. അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ് കസ്തൂർ ഗാന്ധി, ദേവ ട്രാവലിംഗ് ഇൻ എ പ്രൊസഷൻ ഓഫ് വെഹിക്കിൾസ് വിത്ത് 2 സിമിലർ കാർസ്. And on the way, luckily the car that the couple was traveling was delayed at a railway crossing, and the blast ensued, gravely injured chief officer of the corporation, 2 policemen and 7 others. രണ്ട് കാറുകളിലാണ്, ഒരു കവാൽക്കേഡ് ഉണ്ടായിരുന്നു, ഒരു വാഹന വ്യൂഹത്തിലാണ് ഗാന്ധിജി പോകുന്നത്. ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് കാറുകൾ ഉണ്ടായിരുന്നു. അതിൽ മുന്നേ പോയ കാറ് റെയിൽവേ ക്രോസ് കടന്ന് അപ്പുറം കടന്നു. നമ്മുടെ റെയിൽവേ ക്രോസ് അല്ലേ, ഗാന്ധിജിയുടെ കാറ് റെയിൽവേ ക്രോസിന് ഇപ്പുറമായി പോയി. മുന്നേ പോയ കാറ് പൊട്ടിത്തെറിച്ചു. അതിൽ ചീഫ് ഓഫീസർ, അത് കോർപ്പറേഷനിലെ ചീഫ് ഓഫീസറും പോലീസുകാരും മറ്റ് 7 പേരും, അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആ വെഹിക്കിൾ ആകപ്പാടെ തകർന്നു. ഇതാണ് 1934, 14 years ബിഫോർ ദ ഫേറ്റൽ കില്ലിംഗ്. സി, അപ്പോൾ കാരണം അങ്ങനെ പോകണം. 14 വർഷം ഒന്ന് ആലോചിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഗാന്ധിജി പറഞ്ഞു, "It is easy to kill me, but in trying to kill me, why are they inconsiderate to the innocent who are likely to be killed or injured along with me?" എന്നെ കൊന്നോളൂ, വളരെ എളുപ്പമാണല്ലോ, ചുള്ളിക്കം പോലൊരു മനുഷ്യനല്ലേ ഞാൻ, എന്നെ കൊന്നോളൂ. പക്ഷേ എന്നെ കൊല്ലുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഇവരെന്തിനാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള നിരപരാധികളായി ഇത്രയും മനുഷ്യരെ കൂടി കൊല്ലുന്നത് എന്ന് അദ്ദേഹം. ഇത് ടീസ്റ്റാസ് സെറ്റൽബാദിൻ്റെ ഒരു പുതിയ പുസ്തകമുണ്ട്, ബിയോണ്ട് ഡൗട്ട്. അതിനകത്ത് RSS തന്നെയാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് സ്ഥാപിക്കാനായിട്ട് ടീസ്റ്റ അറിയാം. BJPയുടെ ഒരു വലിയ എതിരാളി കൂടിയാണ് അവർ. ആ പുസ്തകത്തിൽ അവരെ കോട്ട് ചെയ്യുന്നതാണ്. ഇത് അല്ലാതെ തന്നെ ഗാന്ധിജിയുടെ എഴുത്തുകളിലുള്ളതാണ്. രണ്ടാമത്തെ ശ്രമം നടക്കുന്നത് 1944. പിന്നെ 10 വർഷത്തേക്ക് ഗാന്ധിജിക്ക് സുഖമാണ്. For 10 years there is no attempt. അത് ഗാന്ധിജിക്ക് മലമ്പനി പിടിച്ചു. അന്ന് മലമ്പനി പിടിച്ചു കഴിഞ്ഞാലുള്ള ചികിത്സ എന്ന് പറയുന്നത് ഈ സലൂബ്രിയസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറി പോവുക എന്നുള്ളതാണ്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്നു, അങ്ങനെ ഒരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ഈ ക്ഷയം, അതുപോലെ തന്നെ മലമ്പനി, ഇങ്ങനെയൊക്കെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയും സ്വൈരതയും കാറ്റും വെളിച്ചവും ഇതൊക്കെയാണ് നമ്മളുടെ പരമ്പരാഗതമായ ചികിത്സാ രീതി. അപ്പം ഇദ്ദേഹം പഞ്ചാഗ്നി എന്ന് പറയുന്ന ഒരു മലനിരകളിലേക്ക് ഇദ്ദേഹം പോവുകയാണ്. അത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം,
ഇതേപോലെ വരും, വിക്കിപീഡിയയിലൊക്കെ ഉണ്ട്. അവിടെ അദ്ദേഹം ചികിത്സ ആണ്, വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുമ്പോൾ അവിടെ ഒരു 10-20 പേരുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘം വണ്ടിയിൽ അവിടെ എത്തുകയും ഗാന്ധി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഗാന്ധി അവരെ, ഇല്ല നേതാവ് ആരാണ് അകത്ത് വന്ന് സംസാരിക്കും എന്ന് പറയും. നേതാവ് എന്ന് പറയുന്നത് ഗോഡ്സെയാണ്, നാദറാം ഗോഡ്സെയാണ്. പക്ഷേ ഗോഡ്സെ പോയില്ല, എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നാണ് ഗോഡ്സെയുടെ നിലപാട്. വലിയൊരു ആർഗ്യുമെൻറ്റേറ്റിംഗ്, നന്നായിട്ട് എഴുതും പുള്ളി, പക്ഷേ അത്ര വലിയൊരു സംസാരിച്ചാൽ ഒരു പക്ഷേ തോറ്റുപോകുന്ന, ഗാന്ധിജി നല്ലോണം സംസാരിക്കുന്ന ആളൊന്നുമല്ല, അത് വേറെ കാര്യം. ഗാന്ധിയുടെ സംസാരമൊക്കെ വളരെ, പക്ഷേ പുള്ളി പോകുന്നില്ല. അന്ന് വൈകിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ നാദറാം ഗോഡ്സെ വീണ്ടും എക്സൈറ്റഡ് ആയിട്ട് ഒരു വാള് എടുത്തുകൊണ്ട് ഈ ആള് യോഗത്തിലേക്ക് എരച്ചു കയറുകയും അദ്ദേഹത്തെ ആളുകൾ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം, ഒരു 7 ദിവസം ഇവിടെ നിൽക്കും, നമുക്ക് സംസാരിക്കാം. നാദറാം ഗോഡ്സെയോട് പറയുന്നത് നാദറാം ഗോഡ്സെ കേൾക്കുന്നില്ല, എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ ലെറ്റർ ഓഫ് ചെയ്യാണ്. അത്രയും പ്രശ്നം അവിടെ ഉണ്ടായിട്ടും ഗാന്ധി അതിന് വേറെ നിയമപരമായിട്ട് പോകുകയും ചെയ്യുന്നില്ല. അതാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ്. മൂന്നാമത്തേത്, ഗാന്ധി ജിന്നയുമായി സംസാരിക്കാൻ പോകുന്നു. അതും ആ വർഷം തന്നെയാണ്, സോറി 2 വർഷം കഴിഞ്ഞു, 1946 അദ്ദേഹത്തിൻ്റെ സേവാഗ്രാം ആശ്രമത്തിൽ ചെന്ന് നിങ്ങൾ സംസാരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമം വളയുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി ഇറങ്ങരുത്, പോകരുത് എന്ന്. അന്നും നേതാവിനെ അറസ്റ്റ് ചെയ്തു, ആ പ്രശ്നം ഒഴിവാക്കി, അതും ആശ്രമം സ്റ്റോം ചെയ്യുകയാണ്. നാലാമത്തത്, ദ ഫോർത്ത് അറ്റംപ്റ്റ് വാസ് ടേക്കൻ പ്ലേസ് ഇൻ June 1946 when a train on route Pune known as Gandhi special was derailed between Nerul and Karjat stations. Gandhi special ennu parayna train, Gandhi deham jinneya kaanan povana Mumbai le, aa train sherikkum paalam thettiyana, paalam thettiyathu sherikkum conscious aayittulla deliberate aayittulla effort vadiyana thettunu. But thanks to the quick action of the loco pilot, the tragedy was averted and despite the engine being damaged. Adu oralku vendi oru train muluvan nashippikkanulla shramamayirunnu, adayirunnu naalamathu. Anjamathathu 1948 January 20th day, adayathu just 10 days before the last one, adu Mahanlal Pahwa ennu parayna ee sangathil undayirunna oralanu, ee 8 പ്രതികളിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു, പ്രാർത്ഥനാ യോഗം നടക്കുന്നു, ബിർള ഹൗസിൽ തന്നെയാണ്, അതേ സെറ്റപ്പാണ്. തനിക്ക് ഏറ്റവും പുറകിൽ പോയിരുന്ന് ഇത് കാണണം, അവിടുന്ന് ഫോട്ടോ എടുക്കണമെന്ന് അദ്ദേഹം ഒരു ഗാന്ധിജിയുടെ ഒരു അനുയായിയോട് പറയുന്നു. അയാൾ ചോദിക്കുന്നത്, നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിലല്ലേ എടുക്കേണ്ടത്, എന്തിനാണ് ബാക്കിൽ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സംശയം മറ്റേയാൾക്ക് വന്നു എന്ന് കണ്ട് മദൻലാൽ പിന്നെ അധികം സംസാരിക്കുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് എങ്ങനെയോ ബാക്കിൽ പോയിട്ട് അവിടെ ഒരു കോട്ടൺ ബോംബ് സ്റ്റിക്ക് പോലെ ഒരു സാധനം അത് പൊട്ടിക്കുകയാണ്. പക്ഷേ അത് വല്ലാത്തൊരു ശബ്ദമില്ല, വളരെ വീക്കായിപ്പോയി, ഒരു പുകയും ശബ്ദമൊക്കെ ഉണ്ടായുള്ളൂ. എല്ലാവരും ഓടിക്കൂടി, മദൻലാലിനെ പിടികൂടി. പക്ഷേ അവിടെ നാദറാം ഗോഡ്സെയും ഗോപാൽ ഗോഡ്സെയും നാരായണ ആപ്തേയും ഒക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാം രക്ഷപ്പെട്ടു പോയി. ഇയാൾ മാത്രം, മദൻലാൽ മാത്രം പിടിയിലായി. അന്ന് രാത്രി മദൻലാലിനെ കൊണ്ട് കൂട്ടുപ്രതികൾ താമസിച്ചിരുന്ന വീടുകളിലേക്കും ലോഡ്ജുകളിലേക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവർ കിളി കൂട് വിട്ടുപോയിരുന്നു, അങ്ങനെ മദൻലാൽ മാത്രം അകത്തായി. അന്ന് മുംബൈയിലെ ആഭ്യന്തരമന്ത്രി മൊറാർജി ദേശായിയാണ്, ഖേർ ആണ് അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള പേരാണ്. പക്ഷെ അതിനകത്ത് അന്വേഷണം വളരെ വ്യക്തമായിട്ട് കിട്ടിയില്ല. അന്ന് വേണമെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം പൊക്കിയിരുന്നുണ്ടെങ്കിൽ January 30 നടക്കുന്ന ഇൻസിഡൻറ്റ് നടക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ജീവനോടെ ഇരിക്കുകയും ഇവർ വീണ്ടും തിരിച്ച് ഡൽഹിയിൽ തന്നെ വരികയും അതേ സ്ഥലത്ത് വെച്ച് അതേപോലുള്ള പ്രാർത്ഥനാ യോഗത്തിൽ കയറുകയും നാദറാം ഗോഡ്സെ 200 പേരുള്ള ഒരു പ്രാർത്ഥനാ യോഗമായിരുന്നു. ഗാന്ധിയുടെ ഒരു വിഷയം, ഗാന്ധി ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഡയറക്റ്റ് ആക്ഷന് ശേഷം വലിയ തോതിലുള്ള കമ്മ്യൂണലായിട്ടുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. വിഭജനത്തിന് ശേഷം ഏതാണ്ട് 1 കോടി ആൾക്കാരാണ് അപ്രൂട്ടഡായി, 1 crore people. 10 ലക്ഷം ആൾക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും വരുന്നു, ഇവരെ വഴിനീളെ കൊള്ളയടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു,
കൊലക്കത്തിരയാക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയും നമ്മളിവിടെ വളരെ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് കിട്ടുമെന്ന് കരുതുന്ന ആഹാരമായിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിച്ചിരുന്ന മുഴുവൻ ചുറ്റുപാടുകളെല്ലാം കൂടെ ഒന്നോ രണ്ടോ ഫാണ്ടക്കെട്ടുകളാക്കി മാറ്റിക്കൊണ്ട്, ജീവൻ മുഴുവൻ ഒന്നോ രണ്ടോ ഫാണ്ടക്കെട്ടുകളാക്കി മാറ്റിക്കൊണ്ട് ഒരു കാളവണ്ടിയിലോ ഒരു ട്രെയിനിൻ്റെ മുകളിലോ പാലത്തിൻ്റെ എത്ര പൊക്കമുണ്ടെന്ന് അറിയില്ല, ചിലപ്പം അതിന് കയറിയിരുന്ന് പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ തളർന്നിരിക്കുന്ന ആകെ നശിച്ച ഒരവസ്ഥയിലിരിക്കുമ്പോഴാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നുണ്ട്. ഗാന്ധിജി അതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. ഗാന്ധിജി ആകെ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ നിയന്ത്രണം പ്രാപിക്കണം എന്ന് മാത്രമാണ്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. അപ്പോൾ ഈ സർവമത സമ്മേളനങ്ങളാണ് പുള്ളി നടത്തുന്നത്. അള്ളാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ, അല്ലേ? ഈശ്വർ അള്ളാ തേരെ നാം, ഈശ്വരൻ അള്ളാ എന്നൊക്കെ പല നാമങ്ങളാണ് അങ്ങക്കുള്ളത്. എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെയുള്ള ഇതാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ രസം, സർവോദ സമ്മേളനങ്ങൾ എപ്പോഴൊക്കെ ഖുറാൻ ഇദ്ദേഹം എടുത്തു വെച്ച് വായിക്കുമ്പോൾ അപ്പോഴെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ആളുകൾ ഒബ്ജക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നിരന്തരം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നാദറാം ഗോഡ്സെ അന്ന് പ്രശ്നമുണ്ടാക്കിയ ദിവസവും ആളുകൾ വിചാരിച്ചു അങ്ങനെ എന്തോ ഒരു പ്രതിഷേധമാണെന്നാണ് കരുതിയത്. പക്ഷെ പുള്ളി അറ്റ് പ്ലോയിൻ ബ്ലാങ്ക് തൊട്ടടുത്ത് വന്നിട്ട് ഒരു മാല പോലെയാണ് ആ വെടിയുണ്ട മൂന്നെണ്ണം. അപ്പോൾ ഗാന്ധിജിയെ നാദറാം ഗോഡ്സെ മാലയിട്ടു, ചുമ്മാ ജസ്റ്റ് കവിഭാവന ഞാൻ പറഞ്ഞു, അങ്ങനെ അവിടെ വെച്ച് തന്നെ പുള്ളി മരിക്കുകയാണ്. ഗോഡ്സെ എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടി അവിടെ വെച്ച് തന്നെ, അവിടെ തന്നെ ആയിരുന്ന എയർഫോഴ്സിൻ്റെ ഒരു ഓഫീസർ ഗോഡ്സെ വെടിവെച്ചു എല്ലാം ഒരുങ്ങി. എന്തുകൊണ്ടോ പോലീസ് അതിൽ നിന്ന് ഒഴിവാക്കി, അങ്ങനെ പുള്ളിയെ പിടിക്കുക, രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല ഗോഡ്സ്. ഗോഡ്സെ സംബന്ധിച്ചുള്ള ഇറ്റ്സ് പ്യുവർലി പൊളിറ്റിക്കലാണ്, വേറെ ഒന്നുമില്ല തലയിൽ. ഒരു ബാക്ക് പാക്ക് വെച്ച് കയറിയില്ലേ ആ ഈ അടുത്ത ശ്രീലങ്കയിൽ, ആ ഒരു മാനസികാവസ്ഥയിലാണ്. രാജ്യത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഗോഡ്സയുടെ അവസാന നിമിഷം വരെ ഗോഡ്സയുടെ ഒരു നിലപാടതായി. അദ്ദേഹത്തിൻ്റെ അനുജനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനുജൻ്റെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ അടിച്ച ഗോപാൽ ഗോഡ്സെ എന്ന് അടിച്ചു നോക്കാം. ഇതായിരുന്നു അഞ്ചാമത്തെ ഇൻസിഡൻറ്റ്. പിന്നെ ഈ ഇൻസിഡൻറ്റ് നിങ്ങൾക്കറിയാം, ഞാൻ ഇത്രയും വിശദീകരിച്ച ഈ ഇൻസിഡൻ്റാണ് ദ ഫേറ്റൽ ഡേ, ജാനുവരി 30. 10 മിനിറ്റ് വൈകിയാണ് പ്രാർത്ഥനാ യോഗത്തിന് ഗാന്ധിജി എത്തുന്നത്. ആ 10 മിനിറ്റ് വൈകൽ എന്താണെന്ന് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവും പട്ടേലുമായിട്ടുള്ള അധികാര തർക്കത്തിൽ പട്ടേൽ ആകെ അവശനായി നിരാശനായി എല്ലാം മതിയാക്കി പോകണം എന്നുള്ള അവസ്ഥയിലാണ് രാജിവെക്കാനായിട്ട് ആണ് ശരിക്കും തീരുമാനിച്ചതിന് ശേഷമാണ് ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ നെഹ്റുവിനോടൊപ്പം ഇല്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പട്ടേലിനെ കൺവിൻസ് ചെയ്യിക്കാനാണ് ഈ 10 മിനിറ്റ് പോയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 10 മിനിറ്റ് വൈകി, അതിനെ മനുവിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഗാന്ധി. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. നാദറാം ഗോഡ്സെ ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇന്ന് പല ചർച്ചകളും നടക്കുന്നെങ്കിലും പണ്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഭരണപക്ഷം, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ഗാന്ധിവധം. ഗാന്ധിവധം എന്ന് പറയുന്ന ഒറ്റ ബ്ലോക്ക് കൊണ്ടാണ് ബി ജെ പി അല്ലെങ്കിൽ ജനസംഘം അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ആ സ്ട്രെയിൻ ഓഫ് തോട്ട്സ് ഇൻ പൊളിറ്റിക്സ് ഇത്രയും നാൾ ഇന്ത്യയിൽ തടയപ്പെട്ടത്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രതിപക്ഷങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാറുകളുടെ ഗുണം കൊണ്ടൊന്നല്ല. ഗാന്ധി എന്ന ഒറ്റ മനുഷ്യൻ കൊടുത്ത ചോരയാണ് യഥാർത്ഥത്തിൽ ഇത്രയും വർഷങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ രാഷ്ട്രീയം, അതാണ് പറയുന്നത് മതരാഷ്ട്രീയം, അതിനെ തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗാന്ധി. കാരണം 1948 ജനുവരിയിൽ ഗാന്ധിയെ കൊന്നതിന് ശേഷം നമുക്കറിയാം ഏതാണ്ട് 1.5 വർഷത്തിനുള്ളിൽ നാരായണ ആപ്തേയും നാദറാം ഗോഡ്സെയും അംബാല ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുക. ഇതിനിടയിൽ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സവർക്കറും ഒഴിവാക്കിപ്പോയി. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു മുഖർജി. അദ്ദേഹം അതിന് പേര് മാറ്റിയിട്ട് ജനസംഘം എന്നുള്ള പേര് കൊടുക്കുകയാണ്.
ഹിന്ദു മഹാസഭ എന്നുള്ള പേര് തന്നെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ മാറ്റി. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ആ പേരുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഹിന്ദു മഹാസഭ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പ്രശ്നമാണ്. അതുപോലെ RSS എന്നൊക്കെ പറയാനും ബുദ്ധിമുട്ടാണ്. ഒരു വല്ലാത്തൊരു അകൽച്ച, ആളുകൾ അറപ്പോട് കാണുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്ന് തന്നെ എടുത്തോളൂ. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിനിടയിൽ ഗാന്ധി പദം അത്രമാത്രം ഒരു പ്രകോപനമായി തീർന്നു. പിന്നെ ആ പൊളിറ്റിക്സിന് പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പൊളിറ്റിക്സ് നിങ്ങൾ ന്യായമാണോ പറയുന്നത് അന്യായമാണോ പറയുന്നതൊന്നുമല്ല, പക്ഷേ ഈ ഒരു സംഭവം അതിന് ശേഷം പറയുക ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയും, കളി അവിടെ അവസാനിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഞാൻ ഗാന്ധി പദം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഊഹിക്കുന്നത് ഒരു 50-60കളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേ സാധ്യതകൾ ഇവിടെ മതരാഷ്ട്രീയത്തിനുണ്ടാകുമായിരുന്നു. ഒഫ്കോഴ്സ് നെഹ്റു ആണ് ഒരു ഫാക്ടർ, പക്ഷെ നെഹ്റുവിന് ആ ഒരു രീതിയിൽ സംഗതി തള്ളിക്കൊണ്ട് പോകാൻ കാരണമായത് മൊത്തത്തിൽ ഇത്തരം ശക്തികൾക്കെതിരെ രാജ്യമെമ്പാടും രൂപം കണ്ടിട്ടുള്ള ഒരു അവേർഷനാണ്. അദ്വാനി 92 പറയുണ്ട്, അന്ന് BJP വഴി തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. BJPയുടെ പേര് തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്, ജനസംഘം എന്നുള്ള പാർട്ടിയാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ട് പുറത്തു വരുന്നത്. അതായത് നിങ്ങൾ ഇതിനകത്തോട്ട് കയറുന്നത് ജനസംഘമായിട്ട്, പുറത്തിറങ്ങുന്നത് ജനതാ പാർട്ടിയായിട്ട്, ഭാരതീയ ജനതാ പാർട്ടി. ആ പേര് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ആ പേരുകൾ ഇങ്ങനെ കളയാണ്. ആ പേരുകൾ ഒട്ടും അട്രാക്റ്റീവ് അല്ല, ആകർഷകമല്ല എന്നുള്ളത്. ജനതാ പാർട്ടിയുടെ ലേബലിലാണ് പിന്നെ BJP എന്നുള്ള പേര്. അങ്ങനെയാണ് അദ്വാനി വരുന്നതും പാർട്ടിയെ പോപ്പുലർ ആക്കുന്നതും. രഥയാത്ര നിങ്ങൾക്കറിയാം. ഇവിടെ അദ്വാനി പറഞ്ഞ ഒരു കാര്യം, ഈ ഗാന്ധിപദമായിട്ട് RSSന് ഒരു പങ്കുമില്ല എന്നുള്ള ഔദ്യോഗിക നിലപാടാണ് RSS. പക്ഷേ നാഥുറാം ഗോഡ്സെയെ കൊന്ന ദിവസം November 15, 1949 ആ ദിവസം വെസ്റ്റേൺ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മാർട്ടിയർ ഡേ ആയിട്ടാണ് RSSുകാർ ആഘോഷിക്കുന്നത്. മാർട്ടിയർ ഡേ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ദിവസമായിട്ട് അനുഭവിക്കുന്നത് അവർക്കറിയാം. അതുപോലെ തന്നെ RSSുകാർ ഗാന്ധിയെ കൊന്ന ദിവസം മിഠായി വിതരണം ചെയ്തതിനെ കുറിച്ചൊക്കെ പട്ടേൽ നേരിട്ട് ഗോൾവാക്കറിന് എഴുതിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഐ വിൽ റെഫർ ടു അഗെയിൻ പ്ലീസ്. നാഥുറാം ഗോഡ്സെ വാസ് എ ബിറ്റർ ക്രിട്ടിക് ഓഫ് രാഷ്ട്രീയ സ്വയം സേവ് സംഘ്. ഹിസ് ചാർജ് വാസ് ദാറ്റ് RSS ഹാഡ് മെയ്ഡ് ഹിന്ദുത്വ ഓർ ഹിന്ദുസ് ഇമ്പോർട്ടൻറ്റ്. നാഥുറാം ഗോഡ്സെ പറഞ്ഞത് RSS ഹിന്ദുക്കളെ വന്ധ്യംകരിച്ചു കളഞ്ഞു, അവരെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് കളഞ്ഞു. അതുകൊണ്ട് ഹി വാസ് വെരി വെരി ഇംപേഷ്യൻറ്റ് വിത്ത് രാഷ്ട്രീയ സ്വയം സേവ് സംഘ്. വി ഹാവ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്സെ ആൻഡ് ദ കോൺഗ്രസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റ് ഓഫ് റിവൈവിംഗ് ദിസ് അലിഗേഷൻ അഗേൻസ്റ്റ് അസ് വെൻ ഇറ്റ് ഹാസ് നത്തിങ് എൽസ് ടു സേ. മറ്റൊന്നും പറയാനില്ലാത്തപ്പോഴാണ് ഗാന്ധിയുടെ ഘാതകർ എന്ന് പറഞ്ഞ് ഞങ്ങളെ കോൺഗ്രസ്സുകാർ കുറ്റപ്പെടുന്നത്, അല്ലാതെ RSSമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് 1993 അദ്വാനി പറയുന്നു. അന്ന് അദ്വാനിയാണ് അമരക്കാരൻ, അന്ന് നമ്മളുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒന്നും രംഗത്തേയില്ല. നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ അഫിഡാവിറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ മർഡർ ട്രയൽ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഐ ആം വൺ ഓഫ് ദോസ് വോളണ്ടിയേഴ്സ് ഹു ജോയിൻ സംഘ് ഇൻ ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേജ്. സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ RSSൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ട്രയലിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അഫിഡാവിറ്റാണ്. ഗോപാൽ ഗോഡ്സെ പറയുന്നു, ഇറ്റ്സ് കവേർഡേജ് ടു സേ ദാറ്റ് RSS ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ദ മർഡർ. RSSന് ഗാന്ധിപദമായി ഒരു പങ്കുമില്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ് എന്നാണ് ഗോപാൽ ഗോഡ്സെ പറയുന്നത്. RSS did not pass a resolution saying that to go and assassinate Gandhi, but you do not disown him. പോയി ഗാന്ധിജിയെ കൊല്ലു എന്നൊരു പ്രമേയമൊന്നും RSS പാസ്സാക്കിയിട്ടില്ല. അത് ശരിയാണ്, അങ്ങനെ പ്രമേയങ്ങളൊന്നും പാസ്സാക്കി നമുക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റും, ഒരു പാർട്ടിയും ചെയ്യില്ല. പക്ഷെ ഡോണ്ട് ഡിസോൺ ഹിം, അദ്ദേഹത്തെ നമ്മളുടേതല്ലെന്ന് പറയുന്നു. ദ ട്രൂ ഹിന്ദു പേട്രിയോട്ട് ഹാസ് ടു എനിമീസ്. ദ ട്രൂ ഹിന്ദു പാട്രിയോട്ട് ഹാസ് two enemies, one is the Muslim and the other secular. ഇത് ഗോപാൽ ഗോഡ്സെയുടെ ഒരു പ്രയോഗമാണ്. ഒരു ദേശസ്നേഹിയെ സംബന്ധിച്ചുള്ള രണ്ട് എനിമിയാണുള്ളത്, ഒന്ന് മുസ്ലിങ്ങൾ മറ്റൊന്ന് സെക്കുലർ. എന്തുകൊണ്ടാണ് സെക്കുലർ എന്ന് ചോദിക്കും, ദേ വാണ്ട് ടു ഇസ്ലാമൈസ് ദർ ദിസ് കംപ്ലീറ്റ് വേൾഡ് ആൻഡ് ദ സെക്കുലറിസം ഇസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ദം ടു ഡു ഇറ്റ്. ഇന്ന് ഗോഡ്സെയിൻ ഐഡിയോളജിയുടെ ഒരു വലിയ വ്യക്തമായിട്ട് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് അന്ന് ഗോൾവാൾക്കർ പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും
ഇന്ത്യയുടെ ശത്രുക്കളാവുന്നതെന്ന് ചോദിക്കുമ്പം അവരുടെ അലീജിയൻസ് അവരിവിടെ ഉണ്ടായതല്ല, അവരുടെ ദർശനം ഇവിടെ ഉണ്ടായതല്ല, അവരുടെ വിധേയത്വം ഇങ്ങോട്ടല്ല, അവരിവിടുത്തുകാരല്ല എന്നാണ്. അതേസമയം ജൈന, ബുദ്ധ, പാഴ്സി പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യക്കാരാണ്. അതിനിപ്പോൾ നിങ്ങൾ പൗരത്വ ബില്ലിലും ഈ സാധനം തന്നെയാണ് വരുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് വരുന്നത്. വൈദേശികമായിട്ടുള്ള ദർശനങ്ങളാണ്, അതുകൊണ്ട് രാജ്യത്തോട് കൂറില്ലാത്തവരാണ്. റോമും അതുപോലെ തന്നെ പാലസ്തീനും ജൂതന്മാരെ അതിലാണ് പെടുത്തിയിരുന്നത്. പക്ഷേ ജൂതന്മാർക്കെതിരെ പിന്നീട് നിലപാട് മയപ്പെടുത്തി ഇന്ന് ഇസ്രായേലിൻ്റെ വലിയ സുഹൃത്തായി മാറുകയും ചെയ്തു. അതിൻ്റെ കാരണം മുസ്ലിങ്ങളുമായിട്ടുള്ള എതിർപ്പാണെന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ സെക്കുലറിസത്തെക്കുറിച്ച് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണം ഹിന്ദുത്വ ഐഡിയോളജിയാണ്. ഹിന്ദുത്വ ഐഡിയോളജി സെക്കുലറിസത്തെ വലിയ തോതിൽ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. കാരണം എവിടെയൊക്കെ സെക്കുലറിസവും ജനാധിപത്യവും ഉണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിന് തഴച്ചു വളരാൻ പറ്റിയ മണ്ണാണ് എന്നാണ്. അത് യൂറോപ്പ് ആയാലും കൊള്ളാം, ഇന്ത്യ ആയാലും കൊള്ളാം, സെക്കുലറിസവും ജനാധിപത്യവും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവസരങ്ങളും അവകാശങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് മതം വളർത്തും ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാന ആശയം. അദ്ദേഹം ഓൾസോ പറയുന്നുണ്ട്, നാദുറാം ഹാസ് നെവർ റിയലി ലെഫ്റ്റ് ആർ എസ് എസ് ആൻഡ് സെർവ്ഡ് ആസ് എ ബൗദ്ധി കാര്യവാഹ് ടിൽ ദ എൻഡ്. നാദുറാം ക്ലെയിംഡ് ഹി ഹാഡ് ലെഫ്റ്റ് ആർ എസ് എസ് ഇൻ ഹിസ് കോർട്ട് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ദ ആർ എസ് എസ് ആൻഡ് ഗോൾവാക്കർ വെയർ ഇൻ ലോട്ട് ഓഫ് ട്രബിൾ ആഫ്റ്റർ ദ മർഡർ ഓഫ് ഗാന്ധി. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് സംഘടനകൾ ശരിക്കും വെള്ളവും പാലും പോലെയാണ്. ഏതാ വെള്ളം, ഏതാ പാല്, വെള്ളവും പാലും തമ്മിൽ വേർതിരിക്കുന്ന അരയന്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അരയന്നവും ഇല്ല, അരയന്നം തന്നെ ഇല്ല. അതൊരു യഥാർത്ഥത്തിൽ ഒരു മിത്തിക്കൽ വേർഡാണ്. നമ്മൾ ഇവിടെ കാണുന്ന വേറെ ചില പക്ഷികൾ അരയന്നവുമായി സാമ്യം കണ്ടുകൊണ്ട് അതാണ് അരയന്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മാനസരോവർ എന്ന് പറയുന്ന ഒരു തടാകത്തിൽ വളരുന്ന ജീവികളാണ്. അത് യഥാർത്ഥത്തിൽ ഈ എന്തോ ഒരു കവിഭാവനയാണ്. ഒരു തണ്ട്, താമരയുടെ തണ്ട് മുറിച്ചിട്ട് ആ തണ്ടിൽ നിന്ന് വരുന്ന വെളുത്ത കറ കുടിക്കും അത്രേ ഈ പക്ഷി. പക്ഷി തന്നെ യഥാർത്ഥത്തിൽ ഇല്ല. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് വെളുത്ത കറ വലിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ള പാലും തമ്മിൽ വേർതിരിക്കാനായിട്ടുള്ള കഴിവുള്ള പക്ഷിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഈ വാത്ത അതേപോലെയൊക്കെയുള്ള പക്ഷികളൊക്കെ കാണിച്ചിട്ട് ഇതാണ് അരയന്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ആണ്. അരയന്നം ഒരു മിത്തിക്കൽ വേർഡാണ്, അതൊരു കഥയിലുള്ള പക്ഷിയാണ്. അങ്ങനെ ആ പക്ഷിക്ക് വെള്ളവും പാലും തമ്മിൽ വേർതിരിക്കാൻ ഒരു കഴിവുമില്ല, വെള്ളവും പാലും തമ്മിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ മോളിക്കുലാർ കെമിസ്ട്രി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കറിയാം. ഓക്കെ, ലീവ് ഇറ്റ്, ജസ്റ്റ് ഫോർ എ ഹൊറർ പറഞ്ഞതേ ഉള്ളൂ. ആർ എസ് എസിൽ ഏറ്റവും കൂടുതൽ സർസംഗ് ചാലകായിരുന്ന വ്യക്തിയാണ് ഗോൾവാൾക്കർ. ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ, ഞാൻ കഴിഞ്ഞ കോഴിക്കോട് വയനാട് വടകര വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ബഞ്ച് ഓഫ് തോട്ട്സ്, വി ദ നേഷൻ ഡിഫൈൻഡ്, ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതിയ പല കാര്യങ്ങളും ഇന്ന് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ താൻ എഴുതിയ പുസ്തകങ്ങളിൽ പലതിൻ്റെയും റീപ്രിൻ്റ് ഗോൾവാൾക്കർ തന്നെ തടഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം സെക്റ്റേറിയൻ ആയിരുന്നു, കമ്മ്യൂണലായിരുന്നു ആ പുസ്തകങ്ങൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. അതിതീവ്ര ഹിന്ദുത്വമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ അദ്ദേഹം തന്നെ ആ പുസ്തകങ്ങൾ പിന്നീട് റീപ്രിൻ്റ് ചെയ്യേണ്ട. ഇപ്പോൾ 2018 ആർ എസ് എസിൻ്റെ അന്തർദേശീയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ ചീഫ് 107 എഴുത്തുകാരെ പരാമർശിക്കുന്നുണ്ട്. ഹിന്ദുത്വ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട 107 എഴുത്തുകാരെ അദ്ദേഹത്തിൻ്റെ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ പരാമർശിക്കുമ്പോൾ ഒരു തവണ പോലും ഗോൾവാൾക്കറിൻ്റെ പേരുച്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. ഗോൾവാൾക്കർ ഇല്ലാതെ എന്ത് ആർ എസ് എസ് എന്ന് നമ്മൾ അന്തിച്ചിരിക്കുമ്പോഴാണ് ആർ എസ് എസ് പറയുന്നത് ഗോൾവാൾക്കർ എന്തിനാണ് ആർ എസ് എസിന് എന്നുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള, ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ അത് സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഗാന്ധിവധം നടക്കുമ്പോൾ ഗോൾവാൾക്കർ ചെന്നൈയിലാണ്, എല്ലാവർക്കും അറിയാം. സോ ഗോൾവാൾക്കറിനെ ശിക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളൊരു വധം നടക്കുമ്പോൾ വേറെടുത്താണെങ്കിൽ നിങ്ങൾ പ്രതിയല്ല. പക്ഷേ നിങ്ങൾ ഈ ഗൂഢാലോചന, ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ വലിയൊരു ടേമാണ്. ഓക്കെ, സമയമുള്ളിടത്തോളം പറയാം. ഗോഡ്സയെ തൂക്കിക്കൊല്ലാനായിട്ട് പോകുമ്പോൾ അന്ന് ജസ്റ്റിസ് പഞ്ചാബ് ഹൈക്കോടതിയിലെ ഖോസ്ല, അദ്ദേഹമാണ് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്നത്. ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വധശിക്ഷ ഇല്ലാതാക്കണമെന്നല്ല ഗോഡ്സെ ആവശ്യപ്പെടുന്നത്. മറിച്ച് വധശിക്ഷയൊക്കെ ഓക്കെയാണ്, കൊന്നോളൂ, പ്രശ്നമൊന്നുമില്ല, തൂക്കിക്കൊല്ലുന്നതിലും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗൂഢാലോചന നടന്നു,
കോൺസ്പിറസി നടന്നു എന്നുള്ള ഒരു വാചകം അത് മാറ്റിക്കിട്ടണം എന്നാണ്. അതെന്തിനാണെന്ന് എനിക്ക് ചാവാൻ പോകുന്ന ഒരാൾ ഗൂഢാലോചന വഴിയാണ് നിങ്ങൾ കൊന്നതെന്നോ അല്ലെങ്കിൽ അതല്ല കൊന്നതെന്നോ പറയുന്നതിൽ എന്ത് വ്യത്യാസം എന്നറിയില്ല. പക്ഷേ ഹി ഡിമാൻഡഡ് ദിസ്, കോൺസ്പിറസി എന്നുള്ള വാക്ക് മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സി അവസാനം the week before the murder, Delhi police reported a rally attended by 50,000 volunteers in December 1947, where Goldwater described the Congress government as satanic. ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ, ഈ വധത്തിന് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് 50,000 പേര് വരുന്ന സദസ്സിൽ ഈ കോൺഗ്രസ് ഗവൺമെൻറ്, നിലവിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റിനെ സാറ്റാനിക് എന്നാണ്, അതായത് സാത്താൻ്റെ സന്തതികൾ എന്നാണ് ഗോൾവാക്കർ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഹാഡ് ഓൺ സെഡ് ദാറ്റ് ഹു അവർ കം ഇൻ ബിറ്റ്വീൻ ദ ആർ എസ് എസ് ആൻഡ് ഹിന്ദു രാഷ്ട്ര വുഡ് ബി മൂവ്ഡ് ഔട്ട് ഓഫ് ദ വേ. ആർ എസ് എസിനും അതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രത്തിനും തടസ്സമായി ആരൊക്കെ വന്നാലും അവരെല്ലാം നീക്കം ചെയ്യപ്പെടും എന്ന് ഗോൾവാക്കർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻ അനദർ മീറ്റിംഗ് ദ സെയിം മന്ത് ഹി സെറ്റ് RSS had the means whereby the opponents could be immediately silenced. എതിരാളികളെ അധികം സമയം മെനക്കെടുത്താതെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിശബ്ദരാക്കാനായിട്ടുള്ള സംഗതികൾ RSSന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം തന്നെ വെച്ചുകൊണ്ട് ഗാന്ധി വധത്തെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഗോൾവാൾക്കറിന്റെ കയ്യിൽ. അദ്ദേഹം അറസ്റ്റിലാവപ്പെടുന്നുണ്ട്, പക്ഷേ പ്രതികളായിട്ട് വിസ്തരിക്കപ്പെടുന്നില്ല. പട്ടേൽ അന്ന് ആർ എസ് എസിനെ ബാൻ ചെയ്തതിനെ തുടർന്ന് ഗോൾവാൾക്കർക്ക് എഴുതിയൊരു കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആർ എസ് എസിൻ്റെ റോള് പറയുന്നുണ്ട്. ഓൾ ദേ സ്പീച്ചസ് വേ ഫുൾ ഓഫ് കമ്മ്യൂണൽ പോയിസൺ, അവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം തുളുമ്പുന്നവയായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ പോയിസൺ ദ കൺട്രി ഹാഡ് ടു സഫർ ദ സാക്രിഫൈസ് ഓഫ് ദ ഇൻവാല്യുബിൾ ലൈഫ് ഓഫ് ഗാന്ധിജി. അവരുടെ വർഗീയ വിഷം കാരണം രാജ്യത്തിന് ഗാന്ധിജിയുടെ അമൂല്യമായ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഗോൾവാൾക്കറിന് എഴുതുന്ന കത്താണ്. ഇറ്റ് വാസ് എ ഫനാറ്റിക്കൽ വിങ് ഓഫ് ഹിന്ദു മഹാസഭ ഡിറക്ട്ലി അണ്ടർ സവാർക്കർ ദാറ്റ് ദ കോൺസ്പിറസി ആൻഡ് സോ ഇറ്റ് ത്രൂ. സവാർക്കറിൻ്റെ കീഴിലുള്ള ഹിന്ദു മഹാസഭയിൽ ഒരു തീവ്ര വിഭാഗമാണ് ഗാന്ധിയുടെ കൊലപാതകം നടത്തിയെന്നും അത് ആസൂത്രണം ചെയ്തതെന്നും പട്ടേൽ എഴുതുന്നു. അതുപോലെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു, RSS men expressed joy and distributed seeds after Gandhiji's death. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം അവർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും സ്വീറ്റ്സ് വിതരണം ചെയ്യുകയും ചെയ്തു. ഇത് പട്ടേൽ അന്നത്തെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി റെക്കോർഡുകളും തെളിവുകളോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി ഗോൾവാൾക്കർക്ക് എഴുതിയ കത്താണ്, September 11, 1948. അതുപോലെ തന്നെ നെഹ്റു വളരെ കൃത്യമായിട്ട് അന്ന് സ്റ്റേറ്റുകൾക്ക്, അന്ന് പ്രധാനമന്ത്രിയായിരുന്നു, എഴുതിയിരുന്നു, ദ കോൺസ്പിറസി അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ഫെയർലി വൈഡ് സ്പ്രെഡ് വൺ സ്പ്രെഡിംഗ് ടു സം അതർ സ്റ്റേറ്റ്സ്. ഇതൊരു കോൺസ്പിറസിയാണ്, വെറുതെ യാദൃച്ഛികമായി ഒരാൾക്ക് തോന്നി ചെയ്ത് സംഭവിച്ചല്ല. തോക്ക് വരുന്നിടത്ത് മറ്റാളുകൾ വരുന്നു, ഇതിൻ്റെ മുന്നിൽ ഒരു സംഘടിത ഓർഗനൈസേഷണലായിട്ടുള്ള ക്രൈമാണ് എന്ന് നെഹ്റുവും വ്യക്തമാക്കി. സവാർക്കർ ഞാൻ പറഞ്ഞ അക്യൂറ്റഡായി, അതിൻ്റെ കാരണം ക്രോസ് വിസ്താരം, അതായത് ഒരു മാപ്പ് സാക്ഷി ഉണ്ടായിരുന്നു, ആ മാപ്പ് സാക്ഷിയുടെ വാക്കുകളെ അതിന് സഹായകരമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ട്രയൽ കോർട്ടിൽ സവാർക്കർ ഒഴിവാക്കപ്പെടുന്നു, പക്ഷേ കുറേ കൂടി തെളിവുകൾ ഹൈക്കോടതിയിൽ വരുമ്പോൾ റിവ്യൂ പെറ്റീഷനിൽ വരുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷൻ ആ തെളിവുകൾ ഉന്നയിക്കുന്നില്ല. പ്രോസിക്യൂഷനും സവാർക്കറെ ഒഴിവാക്കാണ്. സവാർക്കർ ഒരു വലിയ ബൗദ്ധിക പ്രഭുവാണ് അന്നത്തെ കാലഘട്ടത്തിൽ. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ. പുള്ളിയുമായിട്ട് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. പക്ഷേ പുള്ളിയെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നില്ല. ദൻ കപൂർ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1965. ടു ഓഫ് ദ സവാക്കേഴ്സ് ക്ലോസ് അസോസിയേറ്റ് എ പി കാസർ ആൻഡ് ജി ബി ഡാംലെ, ഹു ഹാഡ് നോട്ട് ടെസ്റ്റിഫൈഡ് അറ്റ് ദ ട്രയൽ, സ്പോക്ക് അപ്പ് ബിഫോർ ദ കപൂർ കമ്മീഷൻ ആൻഡ് കൊറോബറേറ്റഡ് അപ്രൂവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്രൂവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ദിഗംബർ ബാഡ്ജെ. ദിസ് വാസ് ആഫ്റ്റർ സവാക്കേഴ്സ് ഡെത്ത്. സവാസ്കറിൻ്റെ മരണത്തിന് ശേഷമാണ് ശരിക്കും കൊറോബറേറ്റിംഗ് എവിഡൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹിന്ദു മഹാസഭയുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പൂജാ ശകിൻ പാണ്ഡെ എന്ന് പറയുന്ന അതിൻ്റെ ഷീ വാസ് ഹിന്ദു മഹാസഭ നാഷണൽ സെക്രട്ടറി, അവർ ഗാന്ധിജിയുടെ ഒരു പ്രതിമ വെച്ചിട്ട് അതിനകത്ത് ബ്ലഡൊക്കെ വെച്ചിട്ട് വെടിവെക്കുന്നു, ബ്ലഡ് പോകുന്നു, കൊല്ലുന്നു, സ്വീറ്റ് വിതരണം ചെയ്യുന്നു. ആ ഒരു ചടങ്ങ് നിങ്ങൾ കണ്ടതാണ്. അത്
ഓരോ ദിവസം കഴിയും തോറും സവാർക്കറുടെ പ്രതിമ അല്ലെങ്കിൽ ചിത്രം പാർലമെൻറ്റിൽ അനാച്ഛാദനം ചെയ്തു. ഇനിയിപ്പോൾ ഗോഡ്സേ ആയിരിക്കും, ഗോഡ്സേ ദേശഭക്തനാണ് എന്ന് പ്രജ്ഞാ സിംഗ് താക്കൂർ പറഞ്ഞു. അപ്പോൾ അവരെ പാർട്ടി ശാസിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്ന തൊട്ടടുത്ത വേറൊരു ഒക്കേഷനിൽ വേറെ ഒരാൾ പറയും. കുറേ കഴിയുമ്പോൾ എല്ലാം മറക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഗാന്ധിജി യഥാർത്ഥത്തിൽ ഇന്ന് RSS ഗാന്ധിജിയെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് പല രീതിയിലാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അയാളുടെ തോളെ കൈയിടുക എന്നുള്ളതാണ് നമ്മൾ രണ്ടുപേരുടെ കാരക്കൽ ദാസൻ്റെ പരിപാടിയാണ്. അതാണ് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഇപ്പോൾ RSSഉം അതുപോലെ തന്നെ BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർഗനൈസർ 1947 September 18 ഓർഗനൈസറിനകത്ത് എഴുതുന്നുണ്ട്, ഗാന്ധി ഹാഡ് സീൻ ഗുരുജി, ഗുരുജി എന്ന് പറയുന്ന ഗോൾവാൾക്കർ, ഓഫ് ദ സംഘ് ഫ്യൂ ഡേയ്സ് എഗോ. ഹി ഹാഡ് മെൻഷൻ ടു ഹിം ദ വേരിയസ് കംപ്ലൈൻസ് അബൌട്ട് സംഘ് ആൻഡ് ഹി റിസീവ്ഡ് ഇൻ കൽക്കട്ട ആൻഡ് ഡൽഹി. ഗുരുജി ഹാഡ് അഷ്വേർഡ് ഹിം ദാറ്റ് ഹി കുഡ് നോട്ട് വോയ്സ് ഫോർ ദ കറക്റ്റ് ബിഹേവിയർ എവരി മെമ്പർ ഓഫ് സംഘ്. അതായത് ഗാന്ധിജി സംഘിൻ്റെ ആസ്ഥാനത്ത് വന്നിരുന്നു, ഗുരുജിയെ കണ്ടിരുന്നു. അപ്പോൾ RSSന്റെ മെമ്പേഴ്സ് കൽക്കട്ടയിലും മറ്റും വർഗീയ കലാപത്തിൽ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചും വളരെ ക്രൂരമായി മുസ്ലിങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള പരാതികൾ ഉന്നയിച്ചു. അപ്പോൾ ഗുരുജി പറഞ്ഞു, സംഘിൻ്റെ ഓരോ മെമ്പറും ഇൻഡിവിജ്വൽ മെമ്പറും എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ദ പോളിസി ഓഫ് ദ സംഘ് വാസ് പ്യുവർലി സർവീസ് ഓഫ് ഹിന്ദു ആൻഡ് ഹിന്ദുയിസം. സംഘിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഹിന്ദുക്കളെയും ഹിന്ദുത്വയും പിന്തുണയ്ക്കുക, സഹായിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഓരോരുത്തരെയും കൈപ്പിടിച്ച് പോയി സ്പൂൺ ഫീഡിംഗ് ഒന്നും നടത്താൻ പറ്റില്ല എന്ന് തന്നെ ആ പത്രം എഴുതുകയാണ് ഓർഗനൈസർ. RSSന്റെ മുഖപത്രമാണ്. ദ സംഘ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ അഗ്രഷൻ. ആക്രമണം സംഘിൻ്റെ നിലപാടല്ല. ഇറ്റ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ അഹിംസ ഈദർ. അഹിംസയിലും വിശ്വാസമില്ല, ആക്രമിക്കാനും ഇല്ല, അഹിംസയിലും ഇല്ല. ഇറ്റ് ടോട്ട് ദ ആർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ് അതല്ലേ, പ്രതിരോധം അപരാധമല്ല എന്നുള്ള പോപ്പുലർ ഫണ്ടിൻ്റെ വാചകമൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ തന്നെ. ഇറ്റ് നെവർ ടോട്ട് റിട്ടാലിയേഷൻ. അതുപോലെ തന്നെ തിരിച്ചടിക്കാനും ഞങ്ങൾ പോകാറില്ല. പിന്നെ കയറി തോളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ തള്ളിക്കളയും, തള്ളിയിട്ട് അടുത്ത ഒരാളെ കൊന്നിട്ട് അല്ലേ മിനിയാന്ന് കണ്ട് പത്രത്തിൽ കിടക്കുന്നത്. അയാളുടെ മേളിലോട്ട് ഇരച്ചു കയറി അയാളെ തള്ളിയിട്ടു, അയാൾ ചെന്ന് വണ്ടിയുടെ ഇടയിൽ കയറി മരിച്ചു അല്ലേ, പേപ്പറിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ RSSന്റെ രീതി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഞങ്ങളാണ് എന്നാണ് പറയുന്നത് RSS. ഞാൻ പറഞ്ഞ തമാശയൊന്നും അല്ല യഥാർത്ഥത്തിൽ അവർ പറയുന്നത്. കാരണം അൻമോഹൻ വൈദ്യ എന്ന് പറയുന്ന RSSന്റെ ജോയിന്റ് സെക്രട്ടറി അടുത്തിടെ പറഞ്ഞൊരു കാര്യമാണ്. 2019 April 12 ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ദ സംഘ് ഹാസ് കെപ്റ്റ് മഹാത്മാ ഐഡിയൽസ് അലൈവ് ത്രൂ ഇറ്റ്സ് വർക്ക് ഓൺ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനം, ഓർഗാനിക് ഫാമിംഗ് ജൈവ കൃഷി, കൗ കൺസർവേഷൻ പശു സംരക്ഷണം, അതുപോലെ തന്നെ പശുരക്ഷ ഗോരക്ഷയും ഗോ സംരക്ഷണവും, സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഹാർമണി അത് പോട്ടെ, ഇമ്പോർട്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഓൺസ് ഓൺ ലാംഗ്വേജ് ഹിന്ദിയിൽ തന്നെ പഠിക്കണം അല്ലേ, ആൻഡ് ദ സ്വദേശി എക്കോണമി ആൻഡ് ലൈഫ് സ്റ്റൈൽ സ്വദേശി. ഇതെല്ലാം തന്നെ BJPയും RSSഉം ഇപ്പം നടപ്പിലാക്കുന്നു. അത് ഇതെല്ലാം ഗാന്ധിജിയുടെ പോളിസിയാണ്, ശരിയാണ്. ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ആ സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഹാർമണി എന്നുള്ളതിന് മാത്രമാണ് ഒരു വിരുദ്ധമായിട്ട് പറഞ്ഞു. അങ്ങനെ ഓൺ ചെയ്യണം. അതുപോലെ തന്നെ നരേന്ദ്രമോദി BJPമാരുടെ MPമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവരോരോരുത്തരും അവരുടെ മണ്ഡലങ്ങളിൽ പോയിട്ട് കുറഞ്ഞതൊരു 150 km പദയാത്ര നടത്തണം October 2 ഗാന്ധി ജയന്തിക്ക് ശേഷം. October 2 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞതേ ഉള്ളൂ സ്വന്തം മണ്ഡലങ്ങളിൽ പോയി പദയാത്ര 150 km എങ്കിലും കുറഞ്ഞത് പദയാത്ര നടത്തിയിട്ട് ഗാന്ധിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം. BJP കോൺഗ്രസ്സുകാർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തിന് ഗാന്ധിജിയെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരമേ ഉള്ളൂ, ഉത്തരമെല്ലാം ഒന്നിൽ തന്നെ നിൽക്കുന്നു എന്നാണ്. വലിയ സംശയമൊന്നുമില്ല. പലരും ചോദിക്കും എന്തിനാണ് ഗാന്ധിയെ കൊന്നത്. ഞാൻ പറഞ്ഞാൽ 14 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ശ്രമം, അതിൽ 6-ാമത്തെ ശ്രമത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യാ വിഭജനം ഗാന്ധിജി കാരണമാണ്. ഗാന്ധിജി യഥാർത്ഥത്തിൽ ഗാന്ധിജി വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ മൈൻഡഡ് അല്ലാത്ത ഒരു പൊളിറ്റീഷ്യനായിരുന്നു, സ്വപ്നജീവിയായിരുന്നു. ഗാന്ധിയുടെ രാഷ്ട്രീയം ഡിസാസ്ട്രസ് ആയിരുന്നു.
ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ആ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യം ഒന്നായിട്ട് നിൽക്കണം, എല്ലാ മതവും എല്ലാ ജാതികളും എല്ലാ മനുഷ്യരും ഒന്നായിട്ട് നിൽക്കണം. ഈ അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് RSS മുന്നോട്ട് വയ്ക്കുന്നത്, അഖണ്ഡ ഭാരത്. ഈ ഗോഡ്സെ കൊല്ലാനായിട്ട് പോകുമ്പോൾ ഹോസ്ലെ പറയുന്നുണ്ട്, ജസ്റ്റിസ് ഹോസ്ലെ പറയുന്നുണ്ട്, പുള്ളി അവസാന നിമിഷം പതറിപ്പോയി എന്നാണ് പറയുന്നത്. കൈകൾ പിന്നിലേക്ക് വെച്ചുകൊണ്ട് കൊലമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഗോഡ്സെയും ആപ്തയും, മുന്നിൽ നടക്കുന്നത് ഗോഡ്സെയാണ്. അപ്പോൾ അന്ന് ഗോഡ്സെ വിളിച്ച മുദ്രാഭാഗ്യം അഖണ്ഡ ഭാരത് എന്ന് വിളിച്ചുകൊണ്ടാണ്. കുറെ കഴിയുമ്പോൾ അവസാനം എടുക്കുമ്പോൾ ശബ്ദം ഇടറുകയും ചോക്ക് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായി അതിനിപ്പോൾ എന്തെല്ലാം പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായാലും ഒരു മനുഷ്യൻ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പതറുക എന്നൊക്കെ പറയുന്ന ഒരു സാമാന്യേന സംഭവിക്കുന്നൊരു കാര്യമാണ്. ഈ അഖണ്ഡ ഭാരത് എന്ന് പറയുന്ന ഒരു ആശയം, യഥാർത്ഥത്തിൽ ഒരു RSS മുന്നോട്ട് വെക്കുന്ന ആശയം, അത് ഒരു ഉട്ടോപ്യൻ ആശയമാണ്. അറിയാം, അഖണ്ഡ ഭാരതത്തിൽ അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഇന്തോനേഷ്യ തൊട്ട് അവിടെയൊക്കെ ഉള്ള ബാലി, സുമാത്ര, മറ്റേ മുഴുവൻ സംഭവം ഇതിനകത്ത് വരും. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും ജീവിക്കാനും വരത്തില്ല. കാര്യം ജനങ്ങൾ അത്ര വൈവിധ്യമുള്ളവരാണ്, ആവശ്യങ്ങളുള്ളവർ. നമ്മൾ എല്ലാ ഒരു രാജ്യമാണോ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളിലും അവരുടെ റിക്വിസിഷൻസ് ഒരുപാടുണ്ട്. വലിയ രാജ്യങ്ങളെന്ന് പറയുന്നത് ഒരു ശക്തിയൊന്നുമല്ല പലപ്പോഴും. സോവിയറ്റ് യൂണിയൻ വലിയൊരു രാജ്യമാണ് എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ഒരു ദൗർബല്യം. ജർമ്മനിയുടെ ഏറ്റവും വലിയൊരു, ജർമ്മനിയും സോവിയറ്റ് യൂണിയനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ സോവിയറ്റ് യൂണിയൻ കിടന്ന് വറക്കാൻ കാര്യം എന്നാണ്. ജർമ്മനി അതിൻ്റെ 36 ഒന്നും കണ്ടിട്ടുണ്ട്. വലിയ രാജ്യം ഒന്നും ഉറപ്പുവരുത്തുന്നില്ല, വലിയ ജനതയും ഒന്നും ഉറപ്പുവരുത്തുന്നില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യയാണ് ജിയോഗ്രാഫിക്കൽ നോക്കുമ്പോൾ, അല്ലേ? 150 കോടിയുള്ള ചൈന ഇന്ത്യയുടെ 3.5 ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്പെരുപ്പം കൊണ്ട് കഷ്ടപ്പെടുന്ന രാജ്യം. ഒരുപക്ഷെ ബംഗ്ലാദേശിന് അത് ഇന്ത്യയെ തോൽപ്പിക്കാനായിട്ടുള്ള എല്ലാ ശേഷിയും ഉണ്ടെങ്കിലും അവർക്ക് അത്രയും വലിപ്പമില്ല, വലിപ്പമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗോഡ്സെ, ഞാൻ പറഞ്ഞ ഈ അഖണ്ഡ ഭാരതം പോലെ ഒരു ആശയമായിരുന്നു ഗാന്ധിയുടെ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യണം. പാകിസ്ഥാൻ അയ്യോ വേണ്ട, ബംഗ്ലാദേശ് വേണ്ട, ഹിന്ദു മുസ്ലിം എന്നും വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച്. അത് പൊതുവായി അദ്ദേഹം അതിൽ വിശ്വസിച്ചിരുന്നു. അവസാന നിമിഷം വരെ എൻ്റെ ശവത്തിലൂടെ മാത്രമേ, നടന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുറിക്കാനാവൂ. ഇത് പലരും ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്, വേറെ അയ്യപ്പനെ കാണാൻ നടന്നു പോകും, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമാണ്, ഗാന്ധിജി പറഞ്ഞു എന്നേ ഉള്ളൂ, ഗാന്ധിജി പിൻവലിച്ചു. ഗാന്ധിജിയുടെ സമരങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല. പ്രധാനമായിട്ട് ഗാന്ധിജി വിജയിച്ച രണ്ട് സമരങ്ങൾ, ഒന്ന് പൂനാ പാക്റ്റിൻ്റെ സമയത്ത് അംബേദ്കറുമായിട്ടുള്ള പൂനാ പാക്റ്റിൽ ഗാന്ധിജി പറഞ്ഞിടം നേടിയാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. പ്രധാനമായും ഗാന്ധിജി മരിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇന്ത്യയിലെ ജനസാമാന്യങ്ങൾ അംബേദ്കർക്കെതിരെ തിരിഞ്ഞു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ ഒക്കെ ആയിരുന്നു അന്ന് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. അങ്ങനെ അവസാനം അംബേദ്കർ വഴങ്ങുന്നു, ഗാന്ധിജി അതിൽ വിജയിക്കുന്നു. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉൾപ്പെടെയുള്ള, അതായത് ദളിതർക്കും പ്രത്യേക മണ്ഡലങ്ങളും വോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരു, അങ്ങനെ പൂനാ പാക്റ്റിൻ്റെ അംബേദ്കറിൻ്റെ കാര്യത്തിൽ ഗാന്ധിജിക്കൊരു വിജയം ഉണ്ടായി. പിന്നീടൊരു വിജയം ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ ബ്രിട്ടീഷ് ട്രഷറിയിൽ നിന്ന് അനുവദിച്ചിരുന്ന 55 കോടി രൂപ കാശ്മീരിലെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ തടഞ്ഞു വെച്ചപ്പോൾ അത് ഉടനെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു 6 ദിവസം നിരാഹാരം ചെയ്യുന്നു. ഈ 6 ദിവസം നിരാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 January 13 and 20 ഇടയ്ക്കാണ് എന്നുള്ളതാണ്. 13 മുതൽ 19 വരെ, 20-ാം തീയതിയാണ് അദ്ദേഹത്തിനെതിരെ വീണ്ടും 5-ാമത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ടാകുന്നത്. വീണ്ടും 10 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ വിജയിച്ച അറ്റംപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ 1948 January 10 മുതൽ സംഭവ ബഹുലമായിരുന്നു. ഈ 2-ാമത്തെ നിരാഹാരം, 6 ദിവസം നിരാഹാരം, 2 ആവശ്യം: 1, പൈസ കൊടുക്കണം; 2, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നത് നിർത്തണം, രക്തച്ചൊരിച്ചിൽ നിർത്തണം എന്നുള്ളതാണ്. ഗാന്ധിജി നൗഖാലിയിൽ പോയി, കൽക്കട്ടയിൽ പോയി. അവിടെയൊക്കെ ഗാന്ധിജി ഈ കമ്മ്യൂണൽ വയലൻസ് കുറയ്ക്കുന്നതിൽ വിജയിച്ചു എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, സ്വന്തം ജീവൻ വരെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഗാന്ധിജി കലാപ ഭൂമിയിലൂടെ നടന്നത്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കുപ്പിച്ചില്ലുകളും പ്രതിബന്ധങ്ങളും മനുഷ്യ വിസർജ്യവും ഒക്കെ വാരി വിതറിയിട്ട് ഗാന്ധിജി കൂസാക്കാതെ, യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴിത്താരകളിലെല്ലാം ഈ പ്രതിബന്ധങ്ങൾ ഒരുക്കിയപ്പോൾ ഗാന്ധിജിയുടെ പ്രതികരണം കയ്യിലുണ്ടായിരുന്ന ചെരുപ്പ് കൂടി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു
ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ജനതയെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. വിജയിച്ചു എന്ന് കരുതാനാണ് നമുക്കിഷ്ടം എന്നുള്ളത് വേറെ കാര്യം. കാരണം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. മുസ്ലിങ്ങളുടെ വീടുകളിലും പോയിട്ടുണ്ട്, ഹിന്ദുക്കളുടെ വീടുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ആർ എസ് എസ്സുകാർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് കൽക്കട്ടയിൽ നിന്ന് ഗാന്ധിജിയെ ജീവനോടെ രക്ഷപ്പെടുത്തിയത് ഹിന്ദുക്കളായിരുന്നു എന്നാണ്. അങ്ങനെ കുറേ നരേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗാന്ധിജിയുടെ ഒരു ഉട്ടോപ്യൻ വ്യൂസ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഈ ഇന്ത്യയുടെ വിഭജനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുകയാണ്. നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുകൊണ്ട് താൻ ഗാന്ധിജിയെ കൊന്നതിന് എൻ്റെ 150-ലേറെ കാരണങ്ങൾ വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏതാനും കാരണങ്ങൾ മാത്രം നോക്കാം. ഒന്ന്, ഇൻ 1919 പീപ്പിൾ ഓഫ് ഇന്ത്യ വാണ്ടഡ് ജനറൽ ഡയർ ടു ബി ട്രൈഡ് ഫോർ ദ മസക്കർ ഓഫ് ഇന്നസെൻ്റ് പീപ്പിൾ അറ്റ് ജാലിയൻ വാലാബാഗ്. ഗാന്ധിജി റെഫ്യൂസ് ടു സപ്പോർട്ട് ദിസ് ഡിമാൻഡ്. ജാലിയൻ വാലാബാഗിൽ മനുഷ്യരെ, പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്ന ജനറൽ ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ വിസ്തരിക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യയിൽ പൊതുവിൽ ഉയർന്നപ്പോൾ ഗാന്ധിജി അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ 3 വെടിയുണ്ടകൾ ഗാന്ധിജിക്ക് സമ്മാനിച്ചത് എന്ന തേമ. 2, ദ ഹോൾ ഇന്ത്യ വാണ്ടഡ് ഗാന്ധി ടു ഇൻ്റർവീൻ ആൻഡ് സേവ് ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ഫ്രം ദ ഗാലോസ്. Gandhi stubbornly refused on the ground that they were misguided freedom fighters and theirs was an act of violence. Bhagat Singh neem Rajguru neem Sukhdev neem thooki kollanai theermanikkumbom adil idavettu kondu avare shiksha ilavu cheyanam adinai samsaarikkanam ennu Gandhi ji odu paranjappo Gandhi ji paranju avare misguided thetti therippikkappetta vali thettiya poraligalanu avare kaaryathil enikku onnum cheyan kadiyilla ennu paranju kai oliyugiyana cheythu adu Gandhi ji ke അന്ന് ലാഹോറിലൊക്കെ കോൺഗ്രസ് സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ കറുത്ത ബൊക്കകളുമായിട്ടാണ് ഗാന്ധിജി ആളുകൾ സ്വീകരിക്കുന്നത്. കറുത്ത ഗാർലൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി എന്ന പല സ്ഥലങ്ങളിലും ഗാന്ധിജിക്ക് കറുത്ത ഹാരങ്ങളൊക്കെ അണിയിക്കപ്പെട്ടു. ആളുകൾ വിചാരിക്കും ഇന്ന് പ്രസ്സൊക്കെ ഇത്രയും ഇതായിരിക്കുന്ന ഇന്ന് മാത്രമാണ് പ്രശ്നങ്ങൾ. അങ്ങനെയല്ല, പണ്ടും ഗാന്ധിജിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുള്ളതാണ്, ഓൺ 6th May 1946 പബ്ലിക് ഫോം ഗാന്ധി ആസ്ക് ഹിന്ദുസ് ടു സാക്രിഫൈസ് ആൻഡ് നോട്ട് ഫൈറ്റ് ദ മെമ്പേഴ്സ് ഓഫ് മുസ്ലിം ലീഗ്. In Kerala, Muslim League members killed around 1,500 Hindus and converted 2,000 to Islam. Instead of protesting, Gandhi expressed it was a brave act of Allah's followers. ഇത് നാഥുറാം ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ കൊന്നു, അതിനൊരു കാരണം പറയുന്നത്, 1946 May 6 ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഗാന്ധി പറഞ്ഞു, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, അവരുടെ ജീവിതം ബലി കൊടുക്കണം, അങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ തൃപ്തരാകുന്നേ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞത്. എഴുതിയതൊക്കെയാണ്, ഇഷ്ടംപോലെ രേഖകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് RSS തന്നെ ഒരു ഫോർമേഷൻ അടിസ്ഥാന കാരണമായത് 1921 മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ കലാപങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പ്രശ്നം സർക്കാരിൻ്റെ ആണെന്നാണ് ഗാന്ധിയുടെ വാദം. ഗാന്ധി എഴുതിക്കൊണ്ടിരുന്നത് പ്രശ്നം സർക്കാരിൻ്റെ ആണ്. ഈ ഖിലാഫത്ത് അങ്ങ് അനുവദിച്ചു, ഖിലാഫത്ത് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെ ഖിലാഫത്ത് സമരത്തിൽ മുസ്ലിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വയലൻ്റ് ആകില്ലായിരുന്നു. അതുപോലെ ഹിന്ദുക്കൾ കുറച്ചുകൂടെ സഹാനുഭൂതി മുസ്ലിങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ അവർ വയലൻ്റ് ആകില്ലായിരുന്നു. അപ്പോൾ പ്രധാന കുറ്റം ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും ഹിന്ദുക്കളുടെയും ആണ് എന്നുള്ള രീതിയിലാണ് ഗാന്ധി തുരുതുരെ എഴുതിക്കൊണ്ടിരുന്നത്. അവസാനം അന്ന് അംബേദ്കറൊക്കെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഈ നിലപാടിനെ. അവസാനം ഹിന്ദുക്കൾ ഒരുപാട് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കൊല്ലപ്പെടുക, അത് വലിയ കാര്യമാണ്, അത് കാണുമ്പോൾ അവർക്കൊരു മനമാറ്റം ഉണ്ടാവും, അത് നിങ്ങൾ മഹത്തായ ഒരു മരണമാണ് വരിക്കുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ കാര്യമാണ് ഗോഡ്സെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഓൺ സെവറൽ ഒക്കേഷൻ ഗാന്ധി കോൾഡ് ശിവാജി, മഹാറാണ പ്രതാപ് ആൻഡ് ഗുരു ഗോവിന്ദ് സിംഗ് ആസ് മിസ്ഗൈഡഡ് നാഷണലിസ്റ്റ്. ശിവാജിയൊക്കെ RSS പതാക തന്നെ നോക്കുക, ശിവാജിയുടെ പതാകയാണ്. ശിവാജിയൊക്കെ മിസ്ഗൈഡഡ് നാഷണലിസ്റ്റാണ്, ശരിയായ നാഷണലിസ്റ്റ് അല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റാണാ പ്രതാപ്, അതുപോലെ ഗുരു ഗോവിന്ദ് സിംഗ്, ഇതാണ് ഒരു കാരണമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ ഗാന്ധി അഡ്വൈസ് രാജ ഹരിസിംഗ് ഓഫ് കാശ്മീർ ടു അബ്ഡിക്കേറ്റ് ആസ് കാശ്മീർ ഹാഡ് മുസ്ലിം മെജോറിറ്റി ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ കാശി. കാശ്മീരിലെ രാജാവായിട്ടുള്ള ഹരിസിംഗിനോട് ഗാന്ധിജി പറഞ്ഞു, രാജ്യമൊക്കെ വിട്ടിട്ട് കാശിക്ക് പോയിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ. ഹൈദരാബാദിൽ നേരെ തിരിച്ചായിരുന്നു, ഗാന്ധിജിക്ക് അവിടെ ഒന്നും പറയാനില്ല.
6-1. In 1931, the Congress Committee on Designing Indian Flag suggested that the flag be only in saffron. Gandhi insisted change it to tricolor flag. 1931-ൽ കാവി ആയിരിക്കണം ഇന്ത്യൻ പതാക എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചെടുത്ത് പിന്നീട് അത് മൂവർണ്ണ പതാകയിലേക്ക് മാറ്റണമെന്നുള്ള നിർബന്ധം ഗാന്ധിയാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഗാന്ധിക്കെതിരെ വെടിവെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്പർ 7, ഡ്യൂറിംഗ് ത്രിപുര കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസ് വാസ് ഇലക്റ്റഡ് പ്രസിഡന്റ് വിത്ത് മെജോറിറ്റി, ഹൗ ഓർ ഗാന്ധി സപ്പോർട്ടഡ് പട്ടാഭി സീതാരാമയ്യ ഫോഴ്സിംഗ് ബോസ് ടു റിസൈൻ. ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ സുഭാഷിനെ അവിടെ വാഴാൻ ഗാന്ധി സമ്മതിക്കുന്നില്ല. അവസാനം ഗതികെട്ട് സുഭാഷ് രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. ഇത് ഒരു കാരണം. നമ്പർ 8, കുറേ ഉണ്ട്, 150 കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഓൺ 15 June 1947, ഡ്യൂറിംഗ് ദ കോൺഗ്രസ് കോൺക്ലേവ്, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു റെസിസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. But Gandhi went to the meeting at the last minute and supported the partition. ഇതിന് തെളിവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. 1947 June 15 കോൺഗ്രസിന്റെ രഹസ്യ യോഗത്തിൽ വെച്ച് പാർട്ടീഷനെതിരെയുള്ള, അല്ലാതെ വിഭജനത്തിനെതിരെ പ്രതിരോധിക്കണമെന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ ഗാന്ധി അവസാന നിമിഷം ചെന്നിട്ട് അത് മാറ്റിക്കൊടുത്തു എന്നാണ് ഗോഡ്സെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കാരണം ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസിന് തന്നെ വളരെ വീക്കുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ കഴിവ് വളരെ കുറവായിരുന്നു. ഗാന്ധിജിയുടെ കഴിവ്, ബാർഗൈനിങ് പവർ അതിലും കുറവായിരുന്നു. ഗാന്ധിജിയൊക്കെ 1940 ബാർഗൈനിങ് പവറും സ്വാധീനവും വളരെ കുറഞ്ഞ ഒരു നേതാവായാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നതോടൊന്നും കാര്യങ്ങൾ കോൺഗ്രസ്സിലും നടക്കുന്നില്ല, കോൺഗ്രസ് പറയുന്നതോടും കാര്യങ്ങൾ ഇന്ത്യയിലും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് 1942-ലും 1947-ലും ഇടയ്ക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടുതലും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മുസ്ലിം സൈനികർ ബ്രിട്ടനെ സഹായിക്കാനായിട്ട് പോയി. പക്ഷേ കോൺഗ്രസ് അതിനെതിരെ നിന്നു. അപ്പോൾ യുദ്ധം വിജയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ബാർഗൈനിങ് പവർ കുറയുകയും ജിന്നയുടെ ബാർഗൈനിങ് പവർ കൂടുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു രാജ്യം, രണ്ടാം രാജ്യം എന്നുള്ളതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ്റെ ഒരുപാട് പറയാനാണ് ഒരുപാടുണ്ട്. ഓക്കെ, നമ്പർ 9, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് സർദാർ പട്ടേൽ ആയിരുന്നു. മിക്കവാറും എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും, 13 കോൺഗ്രസ് കമ്മിറ്റികൾ പട്ടേലിനെയാണ് പിന്തുണച്ചത്. ഒരു കോൺഗ്രസ് കമ്മിറ്റി പോലും യഥാർത്ഥത്തിൽ നെഹ്റുവിനെ പിന്തുണച്ചില്ല. പിന്നീട് ദേശീയ കമ്മിറ്റിയിലാണ് നെഹ്റുവിനൊരു ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്. അത് പട്ടേൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതുകൊണ്ടാണ്, പട്ടേലിനെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റിയത് ഗാന്ധി വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്. ഗാന്ധി വിളിച്ച് പറയുന്നുണ്ട് മാറാൻ പറയുന്നു, എന്നിട്ട് കൂടെ നിൽക്കൂ, മാറി നിൽക്കൂ, കൂടെ നിൽക്കൂ എന്നാണ് പറയുന്നത്. അതായത് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കൂ, നെഹ്റുവിൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറയുന്നു. അത് ശിരസാവഹിച്ചുകൊണ്ട് പട്ടേൽ പാർട്ടിയിൽ വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നില്ല. പട്ടേലിനെ കുറിച്ച് അന്നും ഇന്നും RSSന് ഒരുപാട് ഹോപ്പുണ്ട്. കാരണം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നെഹ്റുവിൻ്റെ കണക്ക് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് കസ്റ്റംസ്, രണ്ടുപേരും ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചതാണ്, അത് വേറെ കാര്യം. പക്ഷേ മനസ്സുകൊണ്ട് ഇന്ത്യക്കാരൻ ആയിട്ട്, ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഗാന്ധിയൊക്കെ ഉദ്ദേശിക്കുന്ന ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. RSSനെ പ്രകീർത്തിച്ച് ഒരു ഘട്ടത്തിൽ പട്ടേൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പട്ടേൽ പ്രധാനമന്ത്രി ആകാതെ പോയത് വലിയൊരു നഷ്ടമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് കൊന്നത് എന്ന് പറയുന്നുണ്ട്. നമ്പർ 10, നെഹ്റു ഗവൺമെൻറ് ഹാഡ് ഡിസൈഡ് ടു റീകൺസ്ട്രക്ട് സോമനാഥ് മന്ദിർ at its cost, but Gandhi, without even being a member of the ministry, forced the government to reject the proposal. സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നുള്ള പ്രപ്പോസൽ കേന്ദ്രമന്ത്രിസഭ പരിഗണിച്ചപ്പോൾ ഗാന്ധി മന്ത്രിസഭയിൽ ഒരു അംഗമായിരുന്നിരുന്നില്ല, എന്നിട്ട് കൂടി അതിനെതിരെ ഒബ്ജക്റ്റ് ചെയ്തു. അത് അങ്ങനെ വേണ്ട, അത് ശരിയാവില്ല, നമ്മുടെ പബ്ലിക് ഫണ്ട് എടുത്ത് സോമനാഥ ക്ഷേത്രം. അതേസമയം അറ്റ് ദ സെയിം ടൈം ഓൺ 13 January 1948 ഹി വെൻ്റ് ഓൺ ഫാസ്റ്റ് ടു അലൌ മുസ്ലിംസ് ടു റിപ്പയർ ദ മോസ്ക് ഇൻ ഡൽഹി അറ്റ് ഗവൺമെൻറ് കോസ്റ്റ്. ഡൽഹിയിലെ മോസ്കിൽ പുനർനിർമ്മാണം നടത്തുന്നതിന് ഗവൺമെൻറ് പൈസ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജി നിരാഹാരവ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് എന്നാണ് നാദറാം ഗോഡ്സെ ചോദിക്കുന്നത്. ദെൻ 11, വെൻ ഹിന്ദു റെഫ്യൂജീസ് റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ, സം ഓഫ് ദം ടുക്ക് ഷെൽട്ടർ ഇൻ സം മോസ്ക് ടെമ്പററിലി. വെൻ മുസ്ലിംസ് ഒബ്ജക്റ്റഡ് ഗാന്ധി ഫോഴ്സ് ഓൾ സച്ച് ഹിന്ദുസ് ചിൽഡ്രൻ, ലേഡീസ് ആൻഡ് ഓൾഡ് ടു ലീവ് ദ മോസ്ക് ആൻഡ് ലീവ് ഓൺ സ്ട്രീറ്റ്സ്. അതായത്
വിഭജന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുന്ന ഹിന്ദുക്കളിൽ ഒരു കൂട്ടം ആൾക്കാർ ചില മുസ്ലിം പള്ളികളിൽ തങ്ങുകയും അവിടെ ഷെൽട്ടറായിട്ട് താമസിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള മുസ്ലിംസ് അതിനെ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജി പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇറങ്ങി ഒഴിഞ്ഞു കൊടുക്കുക, അത് അവരുടെ ആരാധനാലയമാണ്, നിങ്ങളവിടെ മാറിക്കൊടുക്കാനായിട്ട് ഗാന്ധിജി പറഞ്ഞു. ഇതേ ഗാന്ധി ഇൻ ഒക്ടോബർ 1947 പാകിസ്ഥാൻ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ എഴുതിയിട്ടില്ല. മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അവിടെ അഭയാർത്ഥികളായിട്ട് വന്ന് താമസിക്കുമ്പോൾ അതിനെ കണ്ടോൺ ചെയ്യാണ് ഗാന്ധി, നമ്മളത് ചെയ്യണം എന്ന് പറയുകയാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ അതിനകത്ത് നിങ്ങൾ നിൽക്കരുത്. എല്ലാ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സാധനം ഗാന്ധിജി ചെയ്യുന്നു എന്നുള്ളതാണ്. കഥകളൊക്കെ ഉണ്ട്, കഥകളിലൊന്നും പറയാൻ സമയമില്ല. എന്നാൽ ഇൻ ഒക്ടോബർ 1947 പാകിസ്ഥാൻ അറ്റാക്ക് കാശ്മീർ, ഗാന്ധി വെന്റ് ഓൺ ഫാസ്റ്റ് ആൻഡ് ഫോഴ്സ് ദ ഇന്ത്യ ഗവൺമെന്റ് ടു പേ പാകിസ്ഥാൻ എ കോമ്പൻസേഷൻ ഓഫ് 55 crores. ഈ 55 crore കൊടുക്കാനിരിക്കുന്ന ബാക്കി കൊടുക്കാനുള്ളതാണ്, കാര്യം ഓരോ റിസോഴ്സസ് കൊടുക്കുമ്പോൾ പൈസ വന്ന് കൊണ്ടുപോകാനുള്ള കച്ചവടത്തിൻ്റെ പൈസ പാകിസ്ഥാന് കൊടുക്കാനുള്ളതാണ്. 55 crore ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്, യുദ്ധമാണ്. അപ്പോൾ നമ്മുടെ റിസോഴ്സുകൾക്കുള്ള ഒരു കടന്നുകയറ്റമാണ്, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. ആ യുദ്ധം വന്നു കഴിയുമ്പോൾ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ അവിടെ ട്രാൻസാക്ഷനൊക്കെ സ്റ്റോൾഡ് ആവും, അവിടെ നിന്ന് പോവും. പക്ഷേ ഗാന്ധി എന്ത് ചെയ്തു, ആ സമയത്ത് ഗോളടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ പൈസ ഉടനെ പാകിസ്ഥാന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാനിൽ ഗാന്ധി വളരെ പോപ്പുലറായി, ഇന്ത്യയിൽ വളരെ അൺപോപ്പുലറായി എന്നുള്ള വാദമാണ് നെഹ്റു. അങ്ങനെ നെഹ്റുവൊക്കെ ഷോക്ക്ഡ് ആയി. ഇവിടെ യുദ്ധം നടക്കുന്നത് എങ്ങനെയും ശരി. അപ്പോഴാണ് ഗാന്ധി പറഞ്ഞത് 55 lakh crore ഉണ്ട്, അത് കൊടുക്കാൻ പറഞ്ഞു. അവസാനം പൈസ കൊടുക്കുന്നുണ്ട്. അതിലാണ് രണ്ടാമത് ഈ ഫാസ്റ്റ് നടത്തി ഗാന്ധിജി വിജയിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഈ 55 crore. പിന്നെ ആ ഫാസ്റ്റിങ്ങിൽ ഈ 55 crore മാത്രമല്ല ഗാന്ധിജി ഉന്നയിച്ചത്, ഈ വർഗീയ ലഹളകൾക്ക് ശമനം ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു സെക്ഷനോടുകൂടി ഗാന്ധിയെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നാദറാം ഗോഡ്സ് പറയുന്നത്, ദ ചൈൽഡിഷ് ഇന്നൈനിറ്റീസ് ആൻഡ് ഒസ്റ്റിനസീസ്, ബാലിശമായിട്ടുള്ള നിർബന്ധങ്ങളും ശാഠ്യങ്ങളും ഉള്ള മനുഷ്യനായിരുന്നു ഗാന്ധി. ഗാന്ധിയുടെ ശാഠ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെന്ന് എനിക്ക് വൈകുന്നേരം വരെ എന്ന് പറയാനുണ്ട്. പക്ഷേ ആട്ടും പാലും തൊട്ട് ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു, സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പ്രായോഗിക ഇത് വളരെ മോശമായിരുന്നു. പുള്ളിയുടെ ഒരു പ്രശ്നം, വിത്ത് ഹിം ഇന്ത്യ വുഡ് ഹാവ് ടു ഹാൻഡിൽ ദ സബ്ജക്റ്റീവ് മൊറാലിറ്റി അണ്ടർ വിച്ച് ഹീ അലോൺ വാസ് ദ ഫൈനൽ ജഡ്ജ് ഓഫ് വാട്ട് വാസ് റൈറ്റ് ആൻഡ് റോങ് ആൻഡ് വിതൗട്ട് ഹിം ഇന്ത്യൻ പൊളിറ്റിക്സ് വുഡ് ഹാവ് ബീൻ മോർ പ്രാക്ടിക്കൽ. ഇത് ഒരു ആർഗ്യുമെൻ്റ് ആണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഗാന്ധിജിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്ന പ്രശ്നം, വ്യക്തിനിഷ്ഠമായിട്ടുള്ള ധാർമ്മികത, വ്യക്തി താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങൾ എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. പൊതുവായ ഒരു താല്പര്യമുണ്ട്, വ്യക്തികൾക്ക് താല്പര്യമുണ്ട്. വ്യക്തി താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങളുമായി മേർജ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ സമൂഹം സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുള്ളൂ. വ്യക്തി താല്പര്യങ്ങൾ പൊതു താല്പര്യത്തിനെതിരായി പോകുമ്പോൾ സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാകും. ഗാന്ധിയുടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൗരി ചൗരയിൽ 1922 അവിടെ എന്താ സംഭവിക്കുന്നത്, സിവിൽ ഡിസൊബീഡിയൻസുമായി ബന്ധപ്പെട്ട് ഒരു ഇറച്ചിക്കടയിൽ ഇറച്ചിക്ക് വില കൂടുതലാണെന്നും പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ ആദ്യം ഇറച്ചിക്കടയിൽ പോയി പ്രതിഷേധം ഉണ്ടാക്കുന്നു. അന്ന് അവരെ പോലീസ് അടിച്ചുപൊളിക്കുന്നു. ബ്രിട്ടീഷ് പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ബേസിക്കലി, അല്ല ബ്രിട്ടീഷുകാരെ അവിടെ പോലീസായിട്ട് ആളിനൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല. ഇടയ്ക്ക് ഓഫീസേഴ്സൊക്കെ ഉണ്ടാവും, ബാക്കിയെല്ലാം ഇന്ത്യക്കാരാണ്. അപ്പോൾ അന്ന് അടിച്ച് ഓടിച്ചതിന് ശേഷം ആ ജനങ്ങൾ ഇന്നത്തെ യു പിയാണ് ഈ സ്ഥലം ചൗരി ചൗര എന്ന്. വീണ്ടും തിരിച്ചു വരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വേറെ എനിക്കൊന്നൊരു മദ്യശാലയ്ക്ക് മുന്നിൽ, ബിവറേജസ് ഷോപ്പിന് മുന്നിലാണ് അന്ന് പ്രതിഷേധം നടത്തുന്നത്. അതും ബലവർദ്ധനമൊക്കെ ആയിട്ടാണ്. അന്ന് പോലീസ് വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു, അങ്ങനെ വലിയ അക്രമം ഉണ്ടാകുന്നു. ഇവർക്ക് നേരെ വെടിവെക്കുന്നു പോലീസുകാർ. അങ്ങനെ രണ്ട് മൂന്ന് പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്നു. അപ്പോൾ പോലീസുകാർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വരുന്നു. അവസാനം പോലീസുകാരെല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുന്നു. ഓടിക്കയറിയ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചുറ്റും വളഞ്ഞിട്ട് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീയിടുന്നു. പോലീസുകാർ ഏതാണ്ട് 22 മുതൽ 25 വരെ ഉള്ള പോലീസുകാരതിനകത്തിരുന്ന് വെന്ത് വെണ്ണീറായിച്ച മരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. സത്യാഗ്രഹം, അഹിംസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിജിയുടെ വാക്ക് കേട്ട് നിസ്സഹകരണ പ്രസ്ഥാനം നടത്തിയ ഒരു ജനത ചെയ്ത് കാണിച്ച ഈ കാര്യം കണ്ടുകൊണ്ട് ഗാന്ധിജി ഉടനെ പ്രാർത്ഥനാ നിരതനായി മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ സിവിൽ ഡിസൊബീഡിയൻസ് മൊത്തം നിർത്തലാക്കിയിരിക്കുന്നു രാജ്യം, ഇനി അത് വേണ്ട. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും സിവിൽ ഡിസൊബീഡിയൻസുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇത് രണ്ടും ഗാന്ധിജി അങ്ങ് വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായി, ഇന്ത്യയിലെ തന്നെ മറ്റ് ഹിന്ദു നേതാക്കൾക്കും ദേഷ്യമായി. ഇതെല്ലാം ഗാന്ധിജിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ
എനിക്ക് തോന്നി വേണ്ട എന്നുള്ള രീതിയാണ് ഗാന്ധിജി പറഞ്ഞത്. എനിക്കിനി ഇപ്പോൾ അത് വയ്യ, മടുത്തു എന്ന് പറഞ്ഞ് ഗാന്ധിജി ഒരൊറ്റ അക്രമ സമരം കൊണ്ട് നിർത്തലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ തോതിൽ അൺപോപ്പുലറായി മാറി ഗാന്ധിജി. ഗാന്ധിജി ഈ എങ്ങനെയാണ് ഒരു രണ്ടാം ജന്മം ഉണ്ടായതെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. ഈ ചൗരി ചൗരാ സംഭവത്തിന് ശേഷം പിക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ രാജ്യം മുഴുവൻ നിശ്ചലമാക്കി നിർത്തു വഴി ഗാന്ധിജിയുടെ ഒരുപാട് പബ്ലിക് ഇമേജ് അന്ന് പോയിരുന്നു. പക്ഷേ ഗാന്ധിജി പിന്നീട് തിരിച്ചു വന്നു എന്നുള്ളതൊരു ചരിത്രം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരി തെറ്റ് എന്നുള്ള കാര്യത്തിൽ സ്വന്തം മനസാക്ഷിയോട് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരാൾ ഒരിക്കലും ജനാധിപത്യവാദിയല്ല. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടും നിങ്ങളുടെ മനസ്സിനോടുമാണ് കാര്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളോട് എന്തുമാത്രം പ്രതിബദ്ധത ഉണ്ടെന്നുള്ള ചോദ്യം. എപ്പോഴും ഒരു ജനാധിപത്യവാദിയായിട്ടുള്ള ഒരു നേതാവ് പുറത്തേക്കാണ് നോക്കേണ്ടത്, പുറത്തേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ് നയമായിട്ടും നിലപാടായിട്ടും വരേണ്ടത്. ഗാന്ധിജി നേരെ തിരിച്ചാണ്. ഗാന്ധിജി തൻ്റെ അന്തഃകരണത്തിലേക്കോ വേറെ ഏതാണ്ട് സംഭവത്തിലേക്കോ ഒക്കെയാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥനകളിലൂടെയും മെഡിറ്റേഷനിലൂടെയാണ് തീരുമാനങ്ങൾ പുറത്തു വന്നത്. അങ്ങനെയല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് വരേണ്ടത്. നിയമങ്ങളുണ്ടാവണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണം, സിസ്റ്റംസ് ഉണ്ടാവണം. ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിസ്റ്റംസ്, അതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. നിയമം, സ്ഥാപനം, വ്യവസ്ഥ. നിയമവും സ്ഥാപനവും ചേർന്നാണ് വ്യവസ്ഥ. ഗാന്ധിജിക്ക് ഇതൊന്നുമല്ല. ഗാന്ധിജി ഇങ്ങനെ എഴുതും, യെസ് ചൗരി ചൗര നിസ്സഹകരണ പ്രസ്ഥാനം വേണ്ട. എന്താണ് സബ്ജക്റ്റീവ് മൊറാലിറ്റി? യു ആർ അപ്ലൈയിങ് ദ സബ്ജക്റ്റീവ് മൊറാലിറ്റി ടു ദ ബോഡി പൊളിറ്റിക്. ഇറ്റ്സ് എ ഡിസാസ്ട്രസ് തിങ്. ഇത് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുമായിരുന്നു. വീണ്ടും വീണ്ടും പുള്ളി ഇത് ആവർത്തിച്ചിരുന്നെങ്കിൽ പുള്ളിയുടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു രാജ്യത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുത്ത് വെച്ചിട്ട്, ഒരു മന്ത്രിസഭ തിരഞ്ഞെടുത്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ആത്മീയ ആചാര്യനാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആത്മീയ ആചാര്യന്മാർ ഇസ്ലാമിക റവല്യൂഷന് ശേഷം മാത്രമേ നേരെ ചൊവ്വേ വർക്ക് ചെയ്യുള്ളൂ, ബാക്കിയുള്ളിടത്തൊന്നും ഇങ്ങനെ വർക്ക് ചെയ്യില്ല. ഗാന്ധിജി മരിക്കുമ്പോൾ 78-79 വയസ്സാണ്. 78 വയസ്സ് പൂർത്തിയാവുന്ന 1947 ഒക്ടോബറിൽ 78 വയസ്സ് പൂർത്തിയായി. പിന്നെ ഒരു 3 മാസത്തോടെ 79-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി മരിക്കുന്നത്. 120 വയസ്സ് വരെ താൻ ജീവിക്കുമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ പറഞ്ഞു, 120 വയസ്സായാലും ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഗാന്ധിജി ഒരു 10-20 വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ ഗാന്ധിജിക്ക് രാഷ്ട്രീയത്തിൽ വിലയിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനെപ്പോഴും ഗാന്ധിജിയെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ അണ്ണാ ഹസാരയുമായി ബന്ധപ്പെടുത്തിയാണ്. അണ്ണാ ഹസാര ഇന്ന് എവിടെയാണ് എന്നുള്ളതാണ്. ഒരു കേജ്രിവാളിനെ പ്രസവിച്ചു, പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിനെ കേൾക്കാനില്ല. അദ്ദേഹം ഒരു എടുക്കാ നാണയമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറി. അംബേദ്കർ 1956 BBC നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ ഗാന്ധിജിയൊക്കെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കാൻ പ്രധാന കാരണം ഈ കോൺഗ്രസ്സുകാർ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ടാണ്. അംബേദ്കർക്ക് ഗാന്ധിജിയുമായിട്ടുള്ള ശത്രുത വളരെ പ്രസിദ്ധമാണ്. ഹി വാസ് അൺവില്ലിങ് ടു കോൾ ഹിം മഹാത്മ. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്. പുള്ളി പറയുന്നുണ്ട്, പുള്ളി അങ്ങനെ മഹാത്മാവൊന്നുമല്ല, അങ്ങനെ വിളിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ യോഗ്യതയും പുള്ളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അത് വേറെ പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞു വന്നത് ഒരുപക്ഷെ മാർഗദർശക് മണ്ഡൽ, ഇന്നത്തെ അദ്വാനിയുടെയൊക്കെ മോഡലിലേക്ക്, അദ്വാനി എങ്ങനെയാണോ മോഡി ഭരണത്തിൻ്റെ കീഴിൽ ആഹ്ലാദിച്ച് ജീവിക്കുന്നത്, അതേപോലെ ഗാന്ധിജിക്ക് പിന്നീട് ജീവിക്കേണ്ടി വരും. ഗാന്ധിജി നല്ലൊരു ഭരണകർത്താവേ അല്ല, ആകാൻ സാധിക്കില്ല അദ്ദേഹത്തിന്. അത്രമാത്രം കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പിന്നെ അദ്ദേഹം 1948 മരണത്തിന് 2 ദിവസം മുന്നേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഉടനെ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറയുന്നു. കാരണം ഈ 55 കോടി പാകിസ്ഥാൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ പാകിസ്ഥാനിൽ വളരെ പോപ്പുലറായി എന്നാണ് കരുതപ്പെട്ടത്. അദ്ദേഹം ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് ഈ ഹിന്ദുക്കളെ കൊല്ലരുത്, അവിടെ ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണം നടത്തുന്ന കൊല്ലരുതെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ജിന്ന അദ്ദേഹത്തെ ജിന്ന ഒരു വർഷം മാത്രമേ ജീവിക്കുന്നുള്ളൂ, അതാണ് അതിനേക്കാട്ട് രസം. ജിന്ന ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ജിന്നയ്ക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും സമയം കിട്ടില്ല, പുള്ളി മരിച്ചു പോകും. അപ്പം അവിടെ ചെല്ലുന്നിട്ട് മൈനോറിറ്റീസിനെതിരെയുള്ള ആക്രമണം, അതായത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം കുറയ്ക്കണമെന്ന് അപേക്ഷിക്കും എന്ന് പറയാനായിട്ടാണ് പോകുന്നത്. പക്ഷേ പുള്ളി പോയില്ല, കാരണം പുള്ളി മരിച്ചുപോയി. ഫെബ്രുവരിയിലാണ് പോകാനിരുന്നത്, പോയി കഴിഞ്ഞാൽ എന്താകുമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പാകിസ്ഥാനിൽ പോയേനെ, ഒരുപക്ഷെ പാകിസ്ഥാനിൽ താമസിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എനിക്ക് പാകിസ്ഥാനിൽ താമസിക്കാനാണ് ഇഷ്ടം. പുള്ളി വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വളരെ നിങ്ങൾക്കത് മനസ്സിലാവുന്നോ ഇല്ലെന്നറിയില്ല. പുള്ളി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ഈ പറയുന്നത്. ജിന്നയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അദ്ദേഹം പറയുന്നുണ്ട്. നെഹ്റുവിനും പട്ടേലിനും ഇഷ്ടപ്പെടുവത്, ആർക്കും ഇഷ്ടപ്പെടില്ല. പുള്ളി ഇങ്ങനെ പറയുകയാണ്, പുള്ളിക്കപ്പോൾ ഒരു ഈ ചെക്ക് എഴുതി കൊടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ. ഇത് ബാങ്കിൽ പണമുണ്ടോ എന്ന് അദ്ദേഹം നോക്കാറില്ല, അതാണൊരു പ്രശ്നം. അതുപോലെ തന്നെ നെഹ്റുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പല ഘട്ടങ്ങളിലും
നെഹ്റു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണ്, കുറച്ചുകൂടെ റാഷണലാണ്. ഗാന്ധി എന്ന് പറഞ്ഞാൽ അടിമുടി മതത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പലതവണ നെഹ്റുവുമായിട്ട് തെറ്റിയിട്ടുണ്ട്. നെഹ്റു അപ്പോഴെല്ലാം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇദ്ദേഹത്തിന് കീടം കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മുന്നോട്ട് പോയി. നെഹ്റുവിൻ്റെ കത്തുകളെല്ലാം പരസ്യമായിട്ട് യങ് ഇന്ത്യനിൽ പ്രസിദ്ധപ്പെടുത്തി നമുക്കൊരു സംവാദമാകാമെന്നൊക്കെ ഒരിക്കൽ ഗാന്ധിജി നെഹ്റുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നെഹ്റു പറയുന്നത് എനിക്ക് സംവാദത്തിനൊന്നും അങ്ങയോട് സംവാദത്തിനൊന്നും താല്പര്യമില്ല എന്ന്. അത് നെഹ്റുവിന് സംവാദം നടത്താൻ കഴിവില്ല എന്നുകൊണ്ടല്ല, മറിച്ച് ഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ പരിക്കേൽക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, ഒരു ഐഡിയാണ്, ഒരു ഇന്ത്യ എന്നുള്ളൊരു ആശയം തന്നെ വരുന്നത് ഈ ഗാന്ധിയിലൂടെയാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാഷണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ഗാന്ധിയൻ ഉൽപ്പന്നമാണ് എന്ന് പറയേണ്ടത്. സ്ത്രീകളോട് ഗാന്ധി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ രാവിലെ ഒരു പ്രത്യേക സമയത്ത് വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് ഈ സ്പൂണും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് ടക് ടക് ഇങ്ങനെ കൊട്ടി ശബ്ദം ഉണ്ടാക്കണം. ഇത് ക്ലാരിയൻ കോൾ ഓഫ് നാഷണലിസം. സ്പൂണും ഈ തവിയൊക്കെ ഇട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത്ര, അതായത് ഇത്രയും 560 രാജ്യങ്ങളെ നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ഒരു ജനതയിലേക്ക് രാജ്യമെന്ന് പറയുന്ന ഒരു വികാരം കുത്തിവെക്കുന്നതിൽ ഒരു ഐക്കണായിരുന്നു ഗാന്ധി എന്നുള്ളത്. എല്ലാവർക്കും സംവാട് സ്വീകാര്യനാകും. എല്ലാവർക്കും സ്വീകാര്യനാകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നടപ്പിൽ വരുത്താനോ പറയാനോ പറ്റില്ല എന്നുള്ളതാണ്. ഗാന്ധി സോട്ട് ലെജിറ്റിമസി നോട്ട് ഇൻ ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഇൻ പാർലമെന്റ്സ് ആൻഡ് കോർട്സ് ബട്ട് ഇൻ കോൺഷ്യൻസ് ഓഫ് മാൻ വിച്ച് വാസ് ഹിസ് ഓൺ കോൺഷ്യൻസ്. ഓക്കെ, ദൻ ഗാന്ധി തോട്ട് ഓഫ് എക്കണോമിക് പ്ലാനിങ് എ വേസ്റ്റ് ഓഫ് എഫേർട്ട്. ഇവിടെ സോഷ്യലിസ്റ്റ് പ്ലാനിങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളാണ് നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഈ ആസൂത്രണം എന്ന് കേൾക്കുന്നതേ ഗാന്ധിക്ക് കലിപ്പായിരുന്നു. വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഗ്രാമങ്ങൾ നന്മയുടെ ഉറവിടം, പട്ടണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ പങ്കിലം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. ഇങ്ങനെയാണ് മലയാളത്തിൽ ഓരോരുത്തർ കവിത എഴുതാൻ തുടങ്ങിയത്. തുളസിക്കതിരും ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഒരുപിടി കൊന്നയും ഒക്കെ വരുന്നത് ഒരു ഗാന്ധിയൻ ചിന്താധാരയാണ്. നഗരങ്ങളെല്ലാം വളരെ മോശമാണ്, എങ്ങനെയാണ് നഗരങ്ങളിലെത്തുന്ന മനുഷ്യർ വളരെ മോശമാകുന്നത്, അവരെല്ലാം വരുന്നത് ഗ്രാമങ്ങളിലാണെന്നിരിക്കെ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഗ്രാമങ്ങളാണ്, ഗ്രാമങ്ങളിലുള്ളവരാണ് നഗരങ്ങളെ ഉണ്ടാക്കുന്നത്, അല്ലാതെ നഗരങ്ങളിലേക്ക് പ്രത്യേകിച്ച് ചൊവ്വയിൽ നിന്നോ ബുധനിൽ നിന്നോ ആളുകളെ ഇറക്കുമതി ചെയ്യുന്നില്ല. എപ്പോഴും നഗരങ്ങളിലെത്തുന്ന മനുഷ്യർ ഗ്രാമത്തിലെ മനുഷ്യരാണ്. അവിടെ കോമ്പറ്റീഷനും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്തമായ ആളുകൾ ഇടപെടുന്നു എന്നല്ലാതെ അടിസ്ഥാന സോഫ്റ്റ്വെയറിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നു. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിലുള്ള പല മാലിന്യങ്ങളും നഗരങ്ങളിലില്ല എന്നുള്ളതാണ് സത്യം. നഗരങ്ങൾക്ക് അതിൻ്റേതായ നഗര ജീവിതത്തിന് കോട്ടമുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഈവിളാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നഗരം വളരെ മോശമാണ്, എക്കണോമിക് ആസൂത്രണം വളരെ മോശമാണ്. ഗാന്ധി തോട്ട് ദാറ്റ് ഇന്ത്യ ബിഗിൻസ് ആൻഡ് എൻഡ്സ് ഇൻ വില്ലേജസ്. ഇന്ത്യ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ ഒരു കഥയും ഇല്ലാത്ത ഒരു വാദമാണ്. സിറ്റീസ് എ മാറ്റർ ഫോർ സോറോ റാദർ ദാൻ കൺഗ്രാജുലേഷൻ. നഗരം ദുഃഖമാണ് ഉണ്ണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് അഭിനന്ദിക്കാനായി യാതൊന്നുമില്ല. ആൻഡ് നഗരങ്ങൾ എങ്ങനെയാണ് സമ്പന്നമാകുന്നത്? സക്കിംഗ് ദ ബ്ലഡ് ഓഫ് ദ റൂറൽ പൂവർ. ഗ്രാമത്തിലെ പാവങ്ങളെ പിഴിഞ്ഞാണ് നഗരങ്ങൾ സമ്പന്നനാകുന്നത്. ഇതാണ് ഒരു ഒരു പ്രശ്നം. എപ്പോഴും കുറേ പേര് സമ്പന്നരാകാൻ, കുറേ പേര് പാവപ്പെട്ടവരാകണമെന്നുള്ള വളരെ ലളിത ബുദ്ധിയാണ്. പലരും എക്കണോമിക്സിൽ പറയാറുണ്ട് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് അവരുടെ നഷ്ടമാണ്, നിങ്ങൾക്ക് 100 രൂപ കളഞ്ഞു കിട്ടണമെങ്കിൽ ആരുടെയെങ്കിലും 100 രൂപ പോകണം എന്ന് പറയാറുണ്ട്. ഇത് ഒരു സാമ്പത്തിക അന്ധവിശ്വാസം മാത്രമാണ്. അങ്ങനെയല്ല ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തുണ്ടാവുന്നത്. ആരെയും ലൂട്ട് ചെയ്യാതെ, ആരെയും കളഞ്ഞു പോകാതെ, പൈസ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അതൊന്നും മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗാന്ധിയൻ മോഡൽ പോയി കഴിഞ്ഞാൽ, നെഹ്റുവിനും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. നെഹ്റു പക്ഷേ സോഷ്യലിസ്റ്റ് പ്ലാനിങ്ങിലാണ് ഭയങ്കര വിശ്വാസം അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ ഫോർ നെഹ്റു വില്ലേജസ് വെർ ഫിസിക്കലി ആൻഡ് ഇൻ്റലക്ച്വലി ഡീജനറേറ്റ്, വെർ ഫ്യൂഡൽ ക്ലാസ് പ്രെയ്ഡ് ലൈക്ക് വൾച്ചേഴ്സ് ഓൺ ദ വീക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ച്, നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളെന്ന് പറയുന്നത് ഈ ഭൂപ്രഭുത്വം പാവപ്പെട്ടവനെ മേളിൽ നിരങ്ങുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ, അവിടെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ മെഷീനറി എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് ഒരു പാപമായിരുന്നു. അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജസ് ആർ റിപ്പബ്ലിക്സ് ആൻഡ് ദാറ്റ് ഹാഡ് നോ ക്വാറൽസ് ബിയോണ്ട് ദിയർ ബോർഡേഴ്സ്. ഇന്ത്യക്ക് സൈന്യത്തിൻ്റെ ആവശ്യമില്ല ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ. കാരണം സെൽഫ് സഫിഷ്യൻ്റായിട്ട്, സ്വയം പര്യാപ്തമായിട്ടുള്ള വില്ലേജസ് അവരുടെ ആവശ്യങ്ങളെല്ലാം അവരുണ്ടാക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ഉത്പാദിപ്പിക്കുന്നു, അവർക്ക് അതിർത്തി വളരെ സമാധാനമായിട്ട് എല്ലാവരോടും ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതാണ് ഗാന്ധിജിയുടെ ഇത്. അപ്പോൾ ചൈന ആക്രമിക്കാൻ വരുമോ? എന്ത് ചൈന? പാകിസ്ഥാൻ ആക്രമിക്കും, എന്ത് പാകിസ്ഥാൻ? ഇത് തന്നെയാണ് നെഹ്റുവിന് പറ്റിയ അബദ്ധം. നെഹ്റു ആർമിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണ്, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്.
അപ്പോൾ ചൈനക്കാരി അടിച്ചപ്പോഴാണ് പിന്നെ ആർമിയൊക്കെ വേണം, നമ്മൾക്കെന്തിനാണ് പട്ടാളം, നമ്മൾ സമാധാനത്തിൻ്റെ ആളല്ലേ എന്നാണ് നെഹ്റു പറഞ്ഞത്. ആരും ഗാന്ധിയുടെ അതേ സ്ട്രെയിനിലാണ് അദ്ദേഹം ചിന്തിച്ച്. ഇന്നും നെഹ്റു പഴി കേൾക്കുന്ന ഒരു കാര്യമാണ് ചൈനയുമായിട്ടുള്ള ആ യുദ്ധത്തിലുണ്ടായ വമ്പൻ പരാജയം, തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വി വാണ്ട് ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ഇംഗ്ലീഷ് മാൻ, ഗാന്ധിയുടെ ഒരു അഭിപ്രായമായിരുന്നു. യു വാണ്ട് ദ ടൈഗേഴ്സ് നേച്ചർ ബട്ട് നോട്ട് ദ ടൈഗർ, ആൻഡ് ദാറ്റ് ഈസ് ടു സേ യു വുഡ് മേക്ക് ഇന്ത്യ നോട്ട് ഹിന്ദുസ്ഥാൻ ബട്ട് ഇംഗ്ലീഷ് താൻ. ഇംഗ്ലീഷ് പ്രധാന ഭാഷയാകുന്നതിൽ ഗാന്ധിജിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹിന്ദിയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്. ഹിന്ദി മാത്രമല്ല ഉറുദു, അത് ഗോഡ്സെ പറയുന്നുണ്ട്, ഉറുദുവിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം ഹിന്ദിക്ക് തുല്യമായ എന്നുള്ളത്. ദൻ പിന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ രാമരാജ്യം എന്നുള്ള സങ്കല്പം, അതൊരു ശരിക്കും ഒരു ജനാധിപത്യ സങ്കല്പമല്ല, ഒരു മതസങ്കല്പമാണ്. നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, ഐ എൻ്റയർലി ഡിസഗ്രി വിത്ത് ദിസ് വ്യൂ പോയിന്റ് ഫോർ നീദർ തിങ്ക് ദ സോ കോൾഡ് രാമരാജ്യ വാസ് വെരി ഗുഡ് ഇൻ ദ പാസ്റ്റ് നോർ ഡു ഐ വാണ്ട് ഇറ്റ് ബാക്ക്. രാമരാജ്യം പണ്ടും വലിയ കാര്യമായിരുന്നില്ല, ഇനി അത് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നെഹ്റു പച്ചയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നെഹ്റു 14 വർഷം പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നു എങ്കിൽ, ഗാന്ധി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, അവർ തമ്മിൽ രമ്യതയിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഒരു കോമൺ സെൻസ്. ഇനി ഇത് ഒക്കെ പറയാൻ സമയമുണ്ടോ എന്നറിയില്ല ഗാന്ധിജി. പക്ഷേ നാദറാം ഗോഡ്സെ പറഞ്ഞൊരു കാര്യം, നാദറാം ഗോഡ്സെ ഒരിക്കലും ഗാന്ധിജിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. അദ്ദേഹം കസ്തൂർവ 44 മരിക്കുന്നത്. കസ്തൂർവ മരിച്ചതിന് ശേഷമാണ് മനൂപൻ അദ്ദേഹത്തിനെ നോക്കാനായിട്ട് വരുന്നത്. ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർവ മരിക്കുന്നത്. അവിടെ കസ്തൂർവയെ നോക്കാനെത്തിയ ആബ, അന്ന് 17 വയസ്സേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്, ഗ്രാൻഡ് നീസാണ്. പിന്നീട് ഗാന്ധി മരിക്കുന്നവരെ അവരുണ്ടായിരുന്നു. അതിനൂടെ വേറെ ഒരു ആഭ ചാറ്റർജി എന്ന് പറയുന്ന വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ പിന്നെ ഗാന്ധിജിയുടെ ഒരു അനന്തരവനായിട്ടുള്ള കനു ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. പക്ഷേ ഈ പെൺകുട്ടി നിങ്ങളെ കാണുന്ന ആബയാണ് ചിരിച്ചിരിക്കുന്നത്, മറ്റേ ആ തൊളയിലേക്ക് താങ്ങുന്നതാണ് മനു എന്ന് പറയുന്നത്. മനു കല്യാണം കഴിച്ചില്ല, 40-ാമത്തെ വയസ്സിൽ മരിച്ചു. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മരണമായിരുന്നു. അവർ സ്വയം മീരയാണ് താൻ, കൃഷ്ണനോട് മീര എന്നുള്ള രീതിയിൽ. ഗാന്ധിജിയുടെ അവസാന കാലഘട്ടത്തിൽ ഗാന്ധിജി സ്വന്തം ബ്രഹ്മചര്യം ടെസ്റ്റ് ചെയ്ത് നോക്കുവാൻ, സ്ത്രീകളുമായിട്ടുള്ള ചിന്ത വരുന്നു എന്നറിയാനായിട്ട് മനുവുമായി നഗ്നയായി ശയിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മനുവിൻ്റെ ഡയറി കുറിപ്പുകളിൽ മനു പറയുന്നത്, ഇങ്ങനെ ഗാന്ധിജിയുടെ കൂടെ കിടക്കാനായി അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നുവെന്നും, തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്നും. അപ്പോൾ പക്ഷേ ഇത് പലർക്കും അത്ര പിടിച്ചിട്ടില്ല, അത് നോക്കുമ്പോൾ വളരെ ഉത്തരം പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഗാന്ധിജിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ഇതിനെക്കുറിച്ച് ഘോര എഴുതിയിട്ടുണ്ട്, മനു ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനു എഴുതുന്ന ഡയറി കുറിപ്പുകളിലെല്ലാം ഗാന്ധിജി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും ചില പേജുകളിലെല്ലാം. അവസാനം ഗാന്ധിജി മരിച്ചതിന് ശേഷം മനു ഇത് കൊണ്ടുവന്ന് പ്രസിദ്ധപ്പെടുത്താനായിട്ട് ഒരുങ്ങുമ്പോൾ, ഐ മീൻ ദേവദാസ് ഗാന്ധിയാണെന്ന് തോന്നുന്നു, കാക്ക എന്നാണ് മനു വിളിക്കുന്നത്, പറയുന്നുണ്ട് നീ ഇതൊന്നും എഴുതരുത്, എന്ന് പുറത്ത് വിടരുത്, പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നീ വളരെ പ്രസിദ്ധിയായി മാറും, പിന്നെ നിൻ്റെ ഒക്കെ അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാക്കിംഗ് സ്റ്റിക്ക് വടികുത്തി നടന്ന നാളെ 2 പെൺകുട്ടികളുടെ മേളിൽ തല കൈവച്ചുകൊണ്ടാണ് പിന്നെ നടക്കുന്നത്. ഇതൊക്കെ ഈ കലാപഭൂമിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന പലയിടത്തും അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും അദ്ദേഹത്തെ വിട്ടുപോയിട്ടുണ്ട്. കാര്യം ഇത് ഈ പ്രായത്തിലൊന്നും ഗാന്ധി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സദാചാര കുരുക്കൾ ഒക്കെ അന്ന് ഒരുപാട് പൊട്ടി. ഗാന്ധി ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഗാന്ധി വേറെ ലോകത്തായിരുന്നു എന്നുള്ളതാണ് വളരെ, അതാണ് അദ്ദേഹം മരിക്കുമ്പോഴും ഇന്ത്യ മുഴുവൻ, ഇത്രയും രാജ്യം മുഴുവൻ തേങ്ങിയൊരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസിനെ കുറിച്ച് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത്. 1st ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ആളെ കൂട്ടാനായിട്ട് അദ്ദേഹം പോയി റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ ഗ്രാമത്തിൽ നിന്ന് ഇത്ര പേര് വരിക, ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുക, നമുക്ക് സ്വരാജ്യം എന്നുള്ള ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരെ നമ്മൾ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് ഗാന്ധിജി ഗുജറാത്തിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. ഈ ഗാന്ധിജി അഹിംസാവാദിയാണ്, ആയുധം എടുക്കാൻ പറ്റുന്നവരെല്ലാം എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാത്രമല്ല, ബോർ വാറിൻ്റെ കാലഘട്ടത്തിലും സുലു പ്രൊട്ടസ്റ്റിൻ്റെ കാലഘട്ടത്തിലും ദക്ഷിണാഫ്രിക്കയിൽ യുദ്ധമുന്നണിയിൽ താനുണ്ടായിരുന്നെന്നും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും വളരെ അഭിമാനത്തോടു കൂടി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി പറഞ്ഞൊരു 500,000 പേരെങ്കിലും നമ്മൾ യുദ്ധത്തിനായിട്ട് ബ്രിട്ടനിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞു. പുള്ളി ഭയങ്കര അഹിംസാവാദിയായിരുന്നു. എന്നാൽ ഭഗത് സിംഗ് അതുപോലെ തന്നെ സുഖ്റാമൊക്കെ അറസ്റ്റിലായി ശിക്ഷയുടെ സമയമാകുമ്പോൾ അദ്ദേഹം പറയുന്നത്, അവർ മിസ്ഗൈഡഡ് ആയിട്ടുള്ള നാഷണലിസ്റ്റായിരുന്നു, അവർ അക്രമമാണ് നടത്തിയത്, അതുകൊണ്ട് അവരെ
നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന്. ഇതേ ആൾ തന്നെ ഗാന്ധി ഇർവിൻ പാക്റ്റിനകത്ത് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രക്ഷോഭകാരികളെ വെടിവെക്കാനായിട്ട് വിസമ്മതിച്ചിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ കോർട്ടുമാർഷൽ ചെയ്ത് ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അതിന് അദ്ദേഹം പറയുന്ന വാദം നേരെ തിരിച്ചാണ്, ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നേതൃത്വം പറയുന്ന ഓർഡറുകൾ നിങ്ങൾ പാലിക്കണം, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത ക്രിമിനൽ കുറ്റമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടില്ല. അപ്പോൾ നോൺ വയലൻ്റായിട്ട് ഓർഡറുകൾ ധിക്കരിക്കുക മാത്രമാണ് അവർ ചെയ്തത്. അപ്പോൾ ഗാന്ധിജി ഓരോ സമയത്തും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലെക്സിബിളാണ് അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ് എന്നുള്ളത്. ഇത് ഞാൻ മലബാർ കലാപത്തെക്കുറിച്ച് പറഞ്ഞതാണ്, അതൊക്കെ കുറേ വായിക്കാനാണ് കുറേ സാധനമുണ്ട്. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. ഗാന്ധിജി വാസ് സ്ട്രിക്ട്ലി എഗെയിൻസ്റ്റ് ബർത്ത് കൺട്രോൾ. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ഒട്ടും സ്വീകാര്യമായ ഒരു സമീപനമായിരുന്നില്ല. കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. ഇൻ ഡിസംബർ 1935 മാർഗരറ്റ് സാംഗ, ദ അമേരിക്കൻ ബർത്ത് കൺട്രോൾ ആക്ടിവിസ്റ്റ് ആൻഡ് സെക്സ് എഡ്യൂക്കേറ്റർ, വിസിറ്റഡ് ഗാന്ധി. ഇവരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്, നെറ്റിലുണ്ട്, നിങ്ങൾ അടിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാൻ പാടില്ല, വേണമെന്നുണ്ടെങ്കിൽ സുരക്ഷിത കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടുള്ളൂ, ഇനിയല്ലെന്നുണ്ട് പുരുഷന്മാരെ കാസ്ട്രേറ്റ് ചെയ്തോളൂ, പക്ഷേ ഈ കോൺട്രാസെപ്റ്റീവും സയൻറ്റിഫിക് മെത്തേഡ്സും ഒന്നും പാടില്ല, അതെല്ലാം പാപമാണ് എന്നാണ് ഗാന്ധി. ഇതുതന്നെയാണ് മദർ തെരേസ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങളൊന്നും ഒരുപാടില്ല, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ഇങ്ങനെ വളരെ ഓസ്റ്റിരിറ്റി മെഷേഴ്സ് പ്രാക്ടീസ് ചെയ്യുക, ഇത് പക്ഷെ നാഷണലിസ്റ്റ് ആവുക, ഇതായിരുന്നു ഗാന്ധിജിയുടെ ഒരു ആശയം. ഇപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു അണ്ണാ ഹസാരയായി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഗാന്ധിജി എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നാദറാം ഗോഡ്സെ പറഞ്ഞ കാരണങ്ങൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം, ഗാന്ധിജി മുസ്ലിം അപ്പീസ്മെൻറ്റ് വലിയ തോതിൽ നടത്തി. അത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവർക്കത് തൃപ്തികരമായി തോന്നിയില്ല. അവരെ റെപ്രസെൻ്റ് ചെയ്ത പ്രസ്ഥാനങ്ങളെ നിലയിൽ RSS ഹിന്ദു മഹാസഭയും ആസൂത്രണം ചെയ്ത് ഗാന്ധിജിയെ എന്തിനു കൊന്നു. അതാണ് സത്യം. ദാറ്റ് ഈസ് എ സിമ്പിൾ, നോട്ട് അലോ പാർട്ടീഷനൊന്നും അല്ല. പാർട്ടീഷനൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഗാന്ധിജി നിലകൊണ്ടു, പക്ഷേ ഗാന്ധിജിയും വിട്ടുകൊടുത്തു എന്നുള്ളതാണ് സത്യം. ഇത്രയും നേരം, അതും ഒരു മണിക്കും രണ്ട് മണിക്കും രണ്ടരയ്ക്ക് ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യ ഒരു മതരാജ്യമായി മാറാൻ ഉള്ള ചാൻസ് ഉണ്ടോ നിലവിലുള്ള സാഹചര്യത്തിൽ? എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഉത്തരം ഇതാണ്, സാധ്യത ഉണ്ട്. കാരണം ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ള ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു നാഷണലിസം അല്ല യഥാർത്ഥത്തിലുള്ളത്, മറിച്ച് ഹിന്ദു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ തോട്ട്സ്, ബിലീഫ്സ്, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള മതാത്മക രാഷ്ട്രീയമാണ്. അല്ലാതെ ദേശീയത, ഹിന്ദുത്വ ദേശീയത എന്നുള്ള സവാർക്കറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉന്നയിച്ചിരുന്ന ആശയത്തിലല്ല ഇന്നത്തെ ഭരണകക്ഷി മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായിട്ട് ശബരിമല കേസ്. സാധാരണഗതിയിൽ ഒരു ഹിന്ദുത്വ ഐഡിയോളജി അനുസരിച്ച് ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഭരണഘടന യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു, പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവർ സ്ലിപ്പായിട്ട് മാറിയിട്ട് അവസാനം വിശ്വാസികളുടെ കൂടെ എന്നുള്ള ഇത് വന്നു. ഈ വിശ്വാസികളുടെ കൂടെ മതത്തിനൊപ്പം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് യഥാർത്ഥ ഹിന്ദു നാഷണലിസത്തിൻ്റെ ആദ്യകാല ആശയ പരിസരമല്ല ഇപ്പോൾ ഉള്ളത്, മറിച്ച് ഹിന്ദു മതം ആണ് യഥാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു മതാത്മക രാഷ്ട്രത്തിലേക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മതം പറഞ്ഞാണ് ഇപ്പോൾ ഇലക്ഷൻ, ഭരണം എല്ലാം എന്നുള്ളതാണ്. മതം വളരെ ശക്തമായൊരു ഫാക്ടറായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എന്നും ആയിരുന്നു, ഇപ്പോൾ അത് വളരെ പ്രകടമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ഹിന്ദുത്വ ഓർ ഹിന്ദു നാഷണലിസം ആസ് ദേ സേ, ഇറ്റ് ഈസ് ആക്ച്വലി ഹിന്ദു റിലീജിയൻ. താങ്ക് യു. ഓക്കെ, ഞാൻ എല്ലാം കുറേ ഉണ്ട്, ഓൺലൈനറായിട്ട് ഉത്തരം പറഞ്ഞു പോവാം. ഒന്ന്, താങ്കൾ ഗാന്ധിജിയുടെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിൽ അദ്ദേഹത്തിൻ്റെ ഘാതകൻ ഗോഡ്സെ അടക്കമുള്ള പലർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര പുനർനിർമ്മാണത്തിലുള്ള നിലപാടുകളോട് വിയോജിപ്പുള്ളതായി പറഞ്ഞിരുന്നു. അതായത് ഒരു രാജ്യത്തിനും ആവശ്യമായ നിയമം, സ്ഥാപനങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ ഗാന്ധിജി അവഗണിക്കുന്നതായി പറഞ്ഞിരുന്നു. ഗാന്ധി പദത്തിന് ഉത്തരവാദികളെന്ന് ജനം വിധി എഴുതുന്ന ഇന്നത്തെ കേന്ദ്ര ഭരണ പാർട്ടിയും ഭരണവും ചെയ്തുകൊണ്ടിരിക്കുന്നത് മേൽതത്വങ്ങളെ അപമതിക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും നിയമങ്ങളെയും ഇല്ലാതാക്കുകയും തരത്തിലുള്ള പെരുമാറ്റമല്ലേ? ഓക്കെ, ആ പറഞ്ഞതിനകത്ത് ഭാഗികമായ ഒരു സത്യമുണ്ട്. സ്ഥാപനങ്ങളെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഭരണഘടനയും അതുപോലെ വ്യവസ്ഥകളെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ ഭരണകക്ഷി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ.
വിശദീകരിക്കാൻ സമയമില്ല. എന്താ ഗാന്ധി ഒരു സ്വാർത്ഥനായ ഒരു നേതാവാണ് എന്ന് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ പറഞ്ഞു വരാറുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട്, ഗാന്ധിജിക്കും അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാർത്ഥത ഇല്ലാതെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഒരു കുറ്റമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഒരു ആധിക്യമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വധശിക്ഷയ്ക്ക് ഹാങ്ങിങ് എന്ന രീതി ഉപയോഗിക്കാൻ എന്താണ് കാരണം? കോൺഗ്രസ് എന്ന ഇന്നത്തെ കോൺഗ്രസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ മോശമായ അഭിപ്രായമാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തേന് വധശിക്ഷയ്ക്ക് എന്തിനാണ് തൂക്കിക്കൊല്ല ഉപയോഗിക്കുന്നതെന്നാണ്. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി പറയാനുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും കുറഞ്ഞ ചിലവ്, കൂടുതൽ എഫക്റ്റീവ്നെസ് ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം. യുക്തിവാദം, നിരീശ്വരവാദം, യഥാർത്ഥ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ തമ്മിലുള്ള വ്യത്യാസം പറയാമോ? പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് സാർ. ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. ഇന്നത്തെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണക്കാരൻ ഗാന്ധിജി തന്നെയല്ലേ? താൻ രാമരാജ്യം വരാൻ ആഗ്രഹിച്ച ഈ ആർ എസ് പി ബി ജെ പി ക്യാമ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അത് ഗുജറാത്തിൽ ബി ജെ പിയുടെ വളർച്ചയിലും ഇന്ത്യയിലും എമ്പാടും വന്നില്ലേ? ഗാന്ധിജി എന്തുകൊണ്ടായിരിക്കും ആത്മീയതയിലേക്ക് പോയത്? ഗാന്ധിജി മാത്രമല്ല ആത്മീയതയിലേക്ക് പോയത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഗോൾവാൾക്കർ മുന്നോട്ട് വെക്കുന്നത് സ്പിരിച്വൽ നാഷണലിസമാണ്. ഞാൻ പറഞ്ഞു സവാർക്കർ മുന്നോട്ട് വെക്കുന്നത്, സവാർക്കർ കുറച്ചുകൂടെ ടെക്നോളജി, സയൻസ്, റീസൺ ഓറിയൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഗോൾവാൾക്കറും ആർ എസ് എസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആചാര്യങ്ങൾ, മനുസ്മൃതി, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, യോഗ, ജൈവകൃഷി, അങ്ങനെ കുറേ സാധനങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ രാമരാജ്യം സ്വാഭാവികമായിട്ടും ഗാന്ധിജി മുന്നോട്ട് വെച്ച സ്പിരിച്വലിസമാണ്, മതാത്മകതയാണ്. അതിപ്പോൾ ആർ എസ് എസും ഏറ്റുപിടിക്കുന്നു എന്നേ ഉള്ളൂ. വിഷയമായി ബന്ധപ്പെട്ട ചോദ്യമല്ല. മനുഷ്യൻ എന്ന ജീവി സാമ്പത്തിക ഇടപാടുകൾ ഏത് കാലഘട്ടത്തിലാണ് ചിന്തിക്കാൻ തുടങ്ങിയത്? മനുഷ്യൻ ആദ്യം തൊട്ടേ ചിന്തിക്കുന്നുണ്ട്, മനുഷ്യനല്ലാതിരുന്നപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാതെ ഒരു ജീവിയും ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ വല്ല ഏകകോശ ജീവികളൊക്കെ ആയിരിക്കും, അതിനും ചിന്തയുണ്ട്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. എന്നുകൊണ്ടാണ് ചിന്തിച്ചതെന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റ് 1900 ഇന്ന് December 24 മുതൽ ചിന്തിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതൊരു ഇവല്യൂഷൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാൽ ആ പ്രശ്നമില്ലാതാവും. ഗാന്ധിജിയുടെ ഹിപ്പോക്രസി ഒരു ഉദാഹരണം തരുമോ? ഗാന്ധിയുടെ ഹിപ്പോക്രസി ഒരു ഉദാഹരണമാണ്. ഇംഗ്ലീഷ് മെഡിസിനും അതേപോലെ സർജറി പോലെയുള്ള കാര്യങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ നിഷേധിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്തത് ഹിപ്പോക്രസി എന്ന് വിളിച്ചോട്ടെ. ഓക്കെ, ഒരെണ്ണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എത്ര വേണേലും പറയാം. എന്ന് വെച്ചാൽ ഗാന്ധിജിയെ കുറച്ച് കണ്ടല്ല, അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു. ഓക്കെ, ഫാസിസത്തിനെതിരായി പോലും ഗാന്ധി എന്ന യാഥാസ്ഥിക മതവാദിയെ മഹത്വവത്കരിക്കണോ? ഫാസിസത്തിന് എതിരായി ഗാന്ധിജി ഹിറ്റ്ലറെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഗാന്ധിജിക്ക് ഫാസിസം ഒന്നും നേരെ തിരിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നെഹ്റുവിനെ തിരിഞ്ഞിരുന്നു, സുഭാഷ് ചന്ദ്രബോസിനും തിരിഞ്ഞിരുന്നില്ല. പുള്ളീനെ ഹിറ്റ്ലറെ പോയി കണ്ട് ഹിറ്റ്ലറെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ സംഗതിയൊക്കെ റെഡിയാക്കാൻ ഉദ്ദേശിച്ച ആളാണ്. അപ്പോൾ ഫാസിസമൊക്കെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്താണ് അതിനകത്ത് വേറെ ചോദ്യങ്ങളുണ്ട്. പാട്ടെ, ഇന്ത്യ എന്ന ഒരു ആശയം ബ്രിട്ടീഷുകാരുടെ നാട്ടുരാജ്യങ്ങളുടെ കീഴ്പ്പെടുത്തലിലൂടെ സംഭവിച്ചല്ലേ? ഇതിൽ ഗാന്ധിജിക്ക് പങ്കുണ്ടോ? ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തിയാണ് ഇന്ത്യ അത് ജിയോഗ്രഫിക്കലായിട്ട് ഒരു രാജ്യമാവുന്നത്. പക്ഷേ ജിയോഗ്രഫിക്കലായ രാജ്യമാവില്ല, രാജ്യം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൂടിയാണ്. ഒരു ഒരു നിങ്ങൾ റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. ടെറിട്ടോറിയലും ജിയോഗ്രഫിക്കലുമായിട്ടല്ല രാജ്യം. ആർ എസ് എസ് പറയുന്നതും അതാണ്. അതൊരു ദേശീയത എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ അല്ല, നോൺ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഇന്ത്യക്കാർ എന്ന് തോന്നണമെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കളെ ആവശ്യമാണ്. ജിയോഗ്രഫിക്കലായിട്ട് ഓക്കെയാണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബ്രിട്ടീഷുകാർ പിന്മാക്കിയപ്പോൾ ഇറ്റ് ബിഗാൻ ടു ലുക്ക് ലൈക്ക് എ കൺട്രി. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ വികാരപരമായി, വിചാരപരമായി, ചിന്തപരമായി, കൾച്ചറലായിട്ട് ഒരു ഐക്യം ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള നേതാക്കളെ ആവശ്യമുണ്ടായിരുന്നു. ഗാന്ധിജി അതിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹമാണ് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണാലിറ്റിയുടെ ഏറ്റവും വലിയ ഐക്കൺ എന്ന് പറയാവുന്നത്. ഐക്കൺസിനെ ആവശ്യമുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സൂര്യൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായാൽ ഭൂമിയിൽ ഇരുട്ടാകുമോ ആദ്യം ഉണ്ടാവുക, അതോ ഭൂമിയുടെ പരിക്രമത്തിൽ വ്യത്യാസമാണോ ആദ്യം ഉണ്ടാവുക? വിശദമാക്കാമോ? നല്ല അലുവേ മീൻകറിയും പോലെ ഗാന്ധിജി. ഓക്കെ റൈറ്റ്. സൂര്യൻ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കില്ല. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ തന്നെ പ്രകാശത്തിൻ്റെ നിലവിലുള്ള നമുക്കറിയാവുന്ന വേറെ വെച്ച് 8.5 മിനിറ്റോളം വേണ്ടി വരും. ഈ അത് വ്യത്യാസമനുസരിച്ച്, അപ്പീലിയനും പെരീലിയനും അനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും ശരാശരി 8.5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുട്ട് വരത്തില്ലല്ലോ. സൂര്യൻ മരിച്ചാലും 8 മിനിറ്റ് നമുക്ക് പ്രകാശം കാണാൻ കഴിയും. പക്ഷേ സൂര്യൻ മരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത്, പ്രകാശത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പരിക്രമത്തിൽ മാറിപ്പോകുമോ? ഓക്കെ, അത് ചിലപ്പോൾ തുടങ്ങിയേക്കാം. അത് സാബുവിനോടൊക്കെ ചോദിച്ചാൽ കുറച്ച് അതിൻ്റെ ഇക്വേഷൻസ് ആയി ഫോം ചെയ്യും. പക്ഷേ എന്തായാലും പ്രകാശം 8 മിനിറ്റ് എന്തായാലും നിൽക്കും. അവസാന പ്രകാശം, നിങ്ങളിപ്പോൾ മേളിലോട്ട് നോക്കുമ്പോൾ പല നക്ഷത്രങ്ങളും അവ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അയച്ച പ്രകാശമാണ് ഇപ്പോൾ കാണുന്നത്. അവയിപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല,
ഇപ്പം ജീവിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ ആണോന്ന് നിങ്ങൾ നോക്കുന്നത് ചിലപ്പോൾ ഒരു ശവപ്പറമ്പിലേക്കായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇസ് എ സെലസ്റ്റിയൽ മോർച്ചറി യു ആർ ലുക്കിംഗ് അറ്റ്. ഹു നോസ്. ഗ്രാവിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? ഗ്രാവിറ്റി ഉണ്ടാകുന്നത് ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് സ്ഥലകാലത്തിൻ്റെ വക്രതയാണ് ഗ്രാവിറ്റി ആയിട്ട് വിലയിരുത്തുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ മൃദു ഹിന്ദുത്വത്തിൽ ഊന്നാതെ കോൺഗ്രസ്സിന് തിരിച്ചു വരവ് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. ഐ എം വെരി ഫ്രാങ്ക് അബൌട്ട് ഇറ്റ്. അവർ ഫാസിസ്റ്റുകളെ അല്ലെങ്കിൽ ബി ജെ പിയെ എ പി ഐയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ അവർ കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകളെല്ലാം വീണ്ടും കൂടുതൽ കൂടുതൽ, ഉദാഹരണമായിട്ട് ഈവൻ സൈന്യത്തിനെതിരെ നിൽക്കുക, ഇന്ത്യൻ ആക്രമണത്തെ ചോദ്യം ചെയ്യുക, ഇതെല്ലാം തന്നെ പൊളിറ്റിക്കൽ ബേസ് കോൺഗ്രസ്സിനെ നഷ്ടപ്പെടുത്തും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് തിരിച്ച് ബി ജെ പി ചെയ്യുന്നത് തന്നെ കൂടുതൽ കാര്യക്ഷമമായി ചെയ്ത് ഞങ്ങളാണ് സി പി എം എങ്ങനെയാണോ ശ്രീകൃഷ്ണ ജയന്തി നടത്തി കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ ബി ജെ പി ചെയ്യുന്നതെല്ലാം കുറച്ചുകൂടെ നന്നായി ഞങ്ങൾ ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വേറെ ഓപ്ഷൻസൊന്നും കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു കളിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. കോൺഗ്രസ് അല്ലാതെ വേറൊരു പ്രസ്ഥാനം ബി ജെ പിക്ക് ഹിന്ദുത്വത്തെ തകർക്കാൻ പറ്റുമോ? ഹിന്ദുത്വത്തെ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള പണി ചെയ്യണം. അല്ല, രാഷ്ട്രീയപരമായിട്ടൊന്നും ഹിന്ദുത്വത്തെയോ ഹിന്ദുമതത്തെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇലക്ഷൻ ജയിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, റൈറ്റ്. ഞാൻ കഴിഞ്ഞ പരിപാടിയിലും പറഞ്ഞാണ് കോയലീഷനാണ് ഉണ്ടാക്കേണ്ടത്. കക്ഷികളുടെ വലുപ്പവും ജനസംഖ്യാ പ്രാതിനിധ്യവും ബലവും ഒക്കെ അനുസരിച്ച് നിങ്ങളെ കൂട്ടുകക്ഷികൾ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ ഒന്നോ രണ്ടോ ഇലക്ഷൻ തോറ്റതുകൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാധനമല്ല ബി ജെ പി പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പൗരത്വ ഭേദഗതി ബിൽ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കാൻ കാരണം ഭാരത് പെട്രോളിയം പോലുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ വിറ്റുതുലക്കുകയും രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും മറച്ചു പിടിക്കാനുള്ള ഒരു തരികിട ഉപാധിയാണ്. ഓക്കെ, ഉപാധിയൊക്കെ അത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഭാരത് പെട്രോളിയം പോലെ വിറ്റുതുലയ്ക്കൽ എന്നുള്ള വാക്കിനോട് ഞാൻ വലിയ യോജിക്കില്ല. ഇത് അതൊക്കെ ഒരു നരേറ്റീവാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, തുലയ്ക്കുന്നു എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. വിൽക്കുന്നു എന്ന് പറയുന്ന അത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. നിങ്ങൾ കരുതുന്നതുകൊണ്ട് അതൊരു വളരെ റിഗ്രസീവായിട്ടോ ഉള്ള ഒരു സാധനമല്ല അത്. അത് ഞാൻ ക്യാപിറ്റലിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണിൽ ഇത് ഒരു സീരീസിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എടുത്തിടും. ഏകീകൃത സിവിൽ കോഡ് എടുത്തിടുമ്പോൾ എത്ര പേര് കൂടെ നിൽക്കുമെന്ന് ഐ എം വെരി ക്യൂരിയസ് ടു നോ. ദാറ്റ്സ് വൈ ദിസ് പ്രോഗ്രാം ഈസ് കോൾഡ് ക്യൂരിയസ്. പൗരത്വ ബില്ലിൽ സുപ്രീം കോർട്ട് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായം. ഭരണഘടനയുടെ പൊതുതത്വത്തിനെതിരായുള്ള നിയമം പാസ്സാക്കാൻ പാടില്ല എന്ന് വിധിയുണ്ടെന്നും പറയുന്നു. അതെ, ദർ ഇസ് എ ചാൻസ്. പക്ഷേ അയോധ്യ വിധി പോലെയാണ് സുപ്രീം കോടതി വിധി പറയുന്നതെങ്കിൽ ഞാൻ ഒന്നും കേൾക്കുന്നില്ല. ഇനി ക്യാബ് എന്നോട് അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നില്ല. ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും റിലീജിയസ് ആയിട്ടുള്ള ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അത് വളരെ ഓബിയസ് ആണ്. സോ ഐ ഡോണ്ട് സപ്പോർട്ട് ഇറ്റ്. പൗരത്വ ബില്ലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. സി പി എമ്മിൻ്റെ ചോദ്യം, ന്യൂനപക്ഷ പ്രീണനം സി പി എം തുടരുന്ന എന്തിന്? സി, ഇത് ബി ജെ പിയുടെയും അല്ലെങ്കിൽ ഈ ഹിന്ദുത്വയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായ ഒരു നിലപാടായതുകൊണ്ടാണ്. എക്സ്ക്യൂസ് മീ, അത് തുടർന്നുകൊണ്ട് ഇറ്റ്സ് ബേസിക്കലി കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ്. അതായത് ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ആധിപത്യത്തിനായി പോരടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു വിധ മതവിഭാഗങ്ങളെ എതിർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്മ്യൂണലിസം, ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിസം. ഓക്കെ, താങ്ക് യു. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.